പ്രൈസ് ദ ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെ ഇന്ന് ഈ സന്ധ്യാസമയം ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും ദൈവസന്നിധിയിൽ സഭയുള്ള ബന്ധത്തിൽ സഭ ചർച്ചുകളിൽ പോയി ചെന്ന് ദൈവത്തെ ആരാധിപ്പാനുള്ളതായ പരിമിതികളുള്ളപ്പോൾ ഇങ്ങനെ ഭവനങ്ങളിലിരുന്ന് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില നിമിഷങ്ങൾ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവങ്ങൾ സമർപ്പിച്ച് നമ്മുടെ ഇന്നത്തെ ഈ കൂടുവരവ് എല്ലാ വിധത്തിലും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകളുമേലും ദൈവത്തിൻ്റെ സാന്നിധ്യം പകർന്ന് അത് കേൾക്കുന്നതായി അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ സന്ധ്യാസമയം നിൻ്റെ മക്കളായ നടികൾക്ക് വിവിധ ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങൾ കണ്ണുകളെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവ്, പ്രത്യേകിച്ച് ലോകമെമ്പാടും വളരെ ഭീതിയിൽ കൂടെ കഴിഞ്ഞു പോകുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും കണ്ണിൻ്റെ ഇഷ്മണി പോലെ വിവിധ ഇടങ്ങളിൽ കർത്താവ് കാത്തു പരിപാലിക്കുന്ന, കർത്താവ് സൂക്ഷിക്കുന്നതായ കർത്താവിൻ്റെ എല്ലാ ദയയ്ക്കും വിശ്വാസങ്ങൾക്കുമായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അവിടുത്തെ പരിപാലനം, അവിടുത്തെ സൂക്ഷിപ്പ്, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ഉള്ളതിനാൽ നാഥ ഞങ്ങൾ നന്ദി നിറയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ദൈവസ്ഥൽ അല്പസമയം ചെലവഴിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സന്ധ്യാസം ഒരുമിച്ച് പാടുവാൻ, ഒരുമിച്ച് ആരാധിപ്പാൻ, ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ കർത്താവ് വചനങ്ങളെ കേൾക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച്, പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ദൈവദാസന്മാരുടെ, കർത്താവേ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥ വെച്ച് അണച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി മറുപടി നൽകി തന്ന ആ ദൈവത്തിൻ്റെ വിടുതൽ ദിവസം കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുറ്റുമായി ദൈവങ്ങൾ സമർപ്പിക്കുന്നു. IPC ഡെയിലി സ്റ്റേറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി, ദൈവദാസന്മാർക്കായി, ദൈവജനങ്ങൾക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. അനുഗ്രഹമാവണം വരും ദിവസം ശക്തമായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലമുള്ളവർ ഞങ്ങളെ താഴ്ത്തുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നപ്പാ. അവിടുത്തെ കൈയേറ്റിക്കായ സ്തോത്രം സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടെ ഉത്തരം അരുളുമാറാകണമേ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, കർത്താവിന് മുഖത്ത് കയറ്റുവാൻ അവസരങ്ങൾ ദൈവം തരുമാറാകട്ടെ. ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കേരുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു, സ്വാഗതം ചൊല്ലുന്നു. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ അല്പസമയം ആരാധിക്കാം. ഇപ്പോൾ പാട്ട് ശുശ്രൂഷകൾക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം കരുവാറ്റ അത് നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. Praise the Lord. परमेश्वर की अति पवित्र नाम की स्तुति हो. आज ही शाम की समय परमेश्वर को उपस्थिति में आने के लिए प्रभु हमें मदद किया, इसलिए धन्यवाद है. दिल्ली स्टेट का सारे पासवान परिवार को यीशु मसीह के मधुर नाम से धन्यवाद. आई एम कुछ गीत गाकर परमेश्वर की महिमा करे. स्तुति प्रशंसा हो तेरी, हर पल महिमा हो. तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है. आइए हम मिलकर परमेश्वर की आराधना करें. तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो, तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो. तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है. तू अवर्णित है, तू सुंदर है, मेरा पहला पहला प्यार है. तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो, तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो. मेरी निराशा
प्रभु मेरी निराशाओं में मेरी आशा बना तू, मेरी खामोशियों को समझा तूने प्रभु। तू अमृत है, तू सुंदर है, मेरा पहला पहला प्यार है। तू अवंत है, तू सुंदर है, पहला प्यार है। तेरी सुधि प्रशंसा हो, तेरी हर पल महिमा हो। तेरी सुधि प्रशंसा हो, तेरी हर पल महिमा हो। दिल की गहराइयों में बसा तू ही प्रभु, तेरी इच्छाओं को करता चलू। दिल की गहराइयों में बसता तू ही प्रभु, तेरी इच्छाओं को मैं पूरा करता चलू। तू अमृत है, तू सुंदर है, मेरा पहला पहला प्यार है। तू अमृत है, मेरा पहला पहला प्यार है। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। तेरी स्तुति प्रशंसा हो, तेरी हर पल महिमा हो। हालेलुया, धन्यवाद हो, धन्यवाद हो, धन्यवाद हो। हालेलुया, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പാട്ടുകൂടെ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദർഭങ്ങളിൽ ഹല്ലേലൂയാ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമായിട്ട്, ഹല്ലേലൂയാ, നമ്മുടെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയാ ഉത്തരം തരുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയാ, നമുക്ക് വേണ്ടി എന്നും സ്വർഗത്തിൽ ജീവിച്ചിരിക്കുകയാൽ, ഹല്ലേലൂയാ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കരങ്ങൾ ചേർത്തടിച്ച് ഈ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറം നേടും, ചോദിച്ചാൽ ലഭിച്ചിടുമാറുമേ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറം നേടും, ചോദിച്ചാൽ ലഭിച്ചിടുമാറും. നിശ്ചയം 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 അതു നിശ്ചയം, കാത്തു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം അമ്മേ പ്രാർത്ഥിച്ചാത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി ഉണ്ട്, മുട്ടിയാൽ തുറം നേടും, ചോദിച്ചാൽ ലഭിച്ചിടുമാറു നിശ്ചയം. അമ്മേ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി ഉണ്ട്, മുട്ടിയാൽ തുറം നേടും, ചോദിച്ചാൽ ലഭിച്ചിടുമാറു നിശ്ചയം. ആരാധിച്ചാൽ ചോദിച്ചാൽ.
കുഞ്ഞിനെ ഹാലലുയ മാറോടക്കുന്നത് പോലെ ഹാലലുയ കണ്ണിന്റെ മണി പോലെ ഹാലലുയ നിന്റെ കരതലത്തിൽ ഹാലലുയ ഉള്ളംകരത്തിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഹാലലുയ ഇന്ന് ഈവനിങ്ങിൽ ഹാലലുയ എന്നെ ശ്രമിക്കുന്ന ഹാലലുയ പ്രിയപ്പെട്ടവരെ ഹാലലുയ ഒരു പക്ഷേ ഹാലലുയ നമ്മൾ റൂമിൽ അടഞ്ഞ ഹാലലുയ അടച്ച് ഹാലലുയ റൂമിൽ ആയിരിക്കുന്നവരായിരിക്കാം ഹാലലുയ ഏകയായിരിക്കുന്നവരായിരിക്കാം ഹാലലുയ ഏകനെന്ന് പലപ്പോഴും ഹാല ചിന്തിക്കുമ്പോൾ സർവശക്തനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് അവൻ കണ്ണിന്റെ മണി പോലെ ഹാലലുയ നമ്മളെ കരുതുന്ന ദൈവമാണ് കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളംകാരത്തിൽ എന്നെ വാചിക്കും പള്ളിക്കാളയായി മാവിൽ ചേക്കും സേനമാകും ഈ ജീവിതാസായാഹ്നത്തിൽ പലപ്പോഴും നമ്മൾ ഏകനെന്ന് തോന്നുമ്പോൾ നമ്മുടെ ജീവിതം പലപ്പോഴും പരാജയമെന്ന് തോന്നുമ്പോൾ ആ പരാജയത്തിന്റെ നടുവിലും ഹല്ലേലൂയ ഒരു ദൈവ സാന്നിധ്യമുണ്ട് പ്രൈസ് ദി ലോർഡ് ഇന്ന് ഈവനിങ്ങിൽ പലപ്പോഴും നമ്മൾ പരാജയമെന്ന് തോന്നും ഏകനെന്ന് തോന്നും പ്രൈസ് ദി ലോർഡ് ദൈവം തന്നെ ഹൃത്തടത്തിൽ വഹിക്കുന്ന ദൈവമാണ് ഉള്ളിൻ കൂരുക്കാതിൽ വീണതില്ല ഹൃത്തിലെന്നേ വഹിച്ചതില്ല ഉള്ളിൻ കൂരുക്കാതിൽ വീണതില്ല കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും യേശില്ല പ്രാർത്ഥനയ്ക്കാണ് നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക സർവശക്തനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ നല്ല ഹല്ലേലൂയ സന്ധ്യയാമത്തിനാ ദൈവത്തെ സ്തുതിക്കുന്നു ഹല്ലേലൂയ കർത്താവേ നിന്നെ ആരാധിപ്പാൻ
നിന്നെ സ്തുതിപ്പാൻ ഒരുക്കിയ നല്ല ഹല സന്ദർഭത്തിനാധിപത്യത്തെ സ്തുതിക്കുന്നു. പാട്ടുകാരൻ പറയുന്നത് പോലെ, കണ്ണിന്റെ മണി പോലെ, ഹല്ലേലൂയ, ഞങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഏത് സംസ്ഥാനങ്ങളിലായിരുന്നാലും ഹല്ലേലൂയ, ഏത് സ്ഥലത്തായിരുന്നാലും ഏത് റൂമിലായിരുന്നാലും ഹല്ലേലൂയ, ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. കണ്ണിന്റെ മണി പോലെ ഹല്ലേലൂയ ഞങ്ങളെ കരുതാമെന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ ഞങ്ങളെ ഏൽപ്പിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ നീ അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ഹല്ലേലൂയ ഞങ്ങളെ സഭയായിട്ട് ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളായിട്ട് ഹല്ലേലൂയ കുടുംബങ്ങളായിട്ട് നീ അവിടുന്ന് വഴി നടത്താൻ പോകുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാവരെയും അവരുടെ തിരക്കങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക, ദൈവത്തെ സ്തുതിക്കുന്നു. വരവിനാ ഒരുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന് മഹത്വം കേറ്റാം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ആ പാട്ടുകൾക്ക് നേതൃത്വം കൊടുക്കാൻ കർത്താവിൻ്റെ ആസനം പാസ്റ്റർ സാം കരുവാറ്റയായി കർത്താവ് കരങ്ങൾ ഉപയോഗിച്ചല്ലോ. തുടർന്നും ദൈവനാമത്തിനുവേണ്ടി ശക്തമായി കർത്താവിൻ്റെ ആസനം ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ സുരക്ഷയിലായിരിക്കും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം ജോയി. അവറുകൾ സക്കീർത്തന സുരക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. നമുക്ക് കർത്താവിൻ്റെ ആസനോട് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആരാധനയിൽ സംബന്ധിപ്പാൻ്റെ കണ്ണം ദൈവം നൽകി തന്നായ വിലയേറിയ സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ശ്രേഷ്ഠരായ ദൈവത്തിൻ്റെ ഭൃത്യന്മാരും ദൈവമക്കളും ഒരുമിച്ച് അവളുള്ളതായിട്ടിരുന്ന് ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവം നൽകി തന്നിരിക്കുന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പനിമിഷം സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുവാൻ തക്കണം. ദൈവം നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ സാവകാശം ഒരുക്കി തന്ന ആ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു സങ്കീർത്തന ഭാഗം അത് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. 46-ാമത്തെ സങ്കീർത്തനം ഞാനിവിടെ വായിക്കുന്നു. എല്ലാവരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അതാത് സ്ഥാനങ്ങളിൽ ഇതുകൊണ്ട് ആ സങ്കീർത്തനം ഒരുമിച്ച് നമുക്ക് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലുങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രോധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ സങ്കീർത്തനത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, അവിടുത്തെ സെനിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ്റെ കണ്ണം ദൈവം നൽകി തന്നിരിക്കുന്ന വിലപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സങ്കീർത്തനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ കൂടെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവത്തിലെ ആലോചനകൾ അവിടുന്ന് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയാക്കണം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനിടയാക്കണം. ആരാധനയെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ
അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധി പ്രകാരമായിരിക്കാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് നാം ഇവിടെ വായിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് കൃപ നൽകിയത്. ഒരുപക്ഷെങ്കിൽ ഈ സങ്കീർത്തനം നമുക്ക് മനഃപ്പാഠം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ പ്രിയപ്പെട്ടരും, കൂടുതൽ സമയം ഒരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യം നമുക്ക് അതിന്റെ ആദ്യ ഭാഗത്ത് ആ ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിഞ്ഞതാണ്. അതിപ്രകാരമാണ് നമുക്ക് വായിക്കുവാൻ തക്കണം കഴിഞ്ഞത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്. അത് മാത്രമല്ല, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ മുന്നിൽ ലോകത്തെ അത് ഭയാനകമായ ഭീതിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിന്റെ ആ വ്യാപന നിമിത്തം ലോകം പരിഭ്രാന്തിയോടുകൂടെ ഭയവകലതയോടുകൂടെ സമയങ്ങളെ അത് മുൻപിൽ എണ്ണിക്കൊണ്ട് മുൻപോട്ട് നീക്കുമ്പോൾ ദൈവത്തിനാശ്രയിക്കുന്ന ഒരു ദൈവവേദന പറയുവാൻ കഴിയുന്ന കാര്യം, ദൈവം നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ ബലമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കൊറോണ വൈറസിന് നിമിത്തം ഉറ്റവർക്കും ഉടയവർക്കും അടുത്ത് ഇടപഴകുവാൻ കഴിയാത്ത നിലയിൽ, അടുത്തടുത്ത് നിൽപ്പാൻ കഴിയാത്ത നിലയിൽ, അടുത്തടുത്ത് നിന്ന് സംസാരിക്കുവാൻ കഴിയാത്ത നിലയിൽ, അടുത്തടുത്ത് വന്ന് സഹായിപ്പാൻ കഴിയാത്ത നിലയിൽ ലോകത്തിന്റെ അവസ്ഥ ഇപ്രകാരമായിരിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കളായിരിക്കുന്ന നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിലാശ്രയിക്കുന്ന ഒരു ദൈവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവന്റെ പ്രയാസവേളകളിൽ പ്രതികൂല വേളകളിൽ അവനെ വ്യാപീകരിക്കുന്ന വിഷയങ്ങളുടെ മുഖത്ത് ആർക്കും അടുത്തു വരുവാൻ കഴിയത്തില്ലെങ്കിലും അടുത്തു വന്ന് നമ്മെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് ഉള്ളത് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിൽ സന്തോഷിപ്പാനും ദൈവത്തിന് മഹത്വം കരേറ്റുവാനും ദൈവത്തെ ആരാധിപ്പാൻ കണ്ണമിടയായിത്തീരും. അത് ഒരു വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതമാണ്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ഇത്രമാത്രം അടുത്തു വന്ന് നമ്മെ സഹായിപ്പാൻ്റെ കണ്ണം ലോകത്തിന്റെ നിയമങ്ങൾ പരിമിതപ്പെടുത്തി അതേ മനുഷ്യനെ തമ്മിൽ അകറ്റി നിർത്തുമ്പോഴും അതേ ആർക്കും അകറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരുവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവൻ നമ്മുടെ അടുക്കല് കടുത്തു വന്ന് നമ്മെ സഹായിക്കുന്നവനാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കണ്ണ് കഴിഞ്ഞതാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ മാത്രമല്ല, ലോകത്തിൽ സകല ജനത്തിന്റെയും ജീവിതത്തിൽ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളെയും നിമിഷങ്ങളായിരിക്കുമ്പോൾ ഈ സമയത്ത് സഹായിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവം ലോകത്തിലുള്ള സകല ജനത്തിനും വേണ്ടി പ്രവർത്തിപ്പാൻ കണ്ണം മതിയായവനാണ്. ആ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ, ആ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം എടുത്തു വരുമ്പോൾ അവൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ മേൽ വിടുതൽ നൽകി സഹായിപ്പാൻ കണ്ണം അവൻ മതിയായവനാണ്. ദൈവം നമ്മുടെ മുൻപിൽ നേരിടുന്ന, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂല അവസ്ഥകളിൽ
നമ്മെ ദൈവം സഹായിച്ചില്ലെങ്കിൽ നമുക്കൊരു സഹായവും പ്രാപിപ്പാൻ കഴിയത്തില്ല. ദൈവം നമ്മെ വിടുവിച്ചില്ലെങ്കിൽ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയത്തില്ല. ദൈവം നമ്മെ രക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. സകലത്തിനും മതിയായ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല, വേദനപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല, ആകുലചിത്തരാകേണ്ട കാര്യമില്ല. ദൈവത്തിൽ ശരണപ്പെടുന്ന തന്റെ മക്കളെ അവൻ വിടിവിപ്പാൻ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കണ്ണം കഴിയുന്നു. കോരഹപുത്രന്മാരുടെ ജീവിതത്തിൽ ഹാലലി പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഹാലലിയ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ അതേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തന ഭാഗമാണല്ലോ ഈ 46-ാം സങ്കീർത്തനം. അവർ കൊരപുത്രന്മാര് പറയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. ദൈവം ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബലമായി കൂടെയിരിക്കാൻ മതിയായ ദൈവമാണ്. അത് മാത്രമല്ല കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്, അവൻ നമുക്കെപ്പോഴും സങ്കേതമായിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. സദൃശ്യവാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അതേ സദൃശ്യവാക്യത്തിൽ അതേ ശലോമോൻ പ്രകാരം ഒരു വാക്യം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു കാണുവാൻ കഴിയുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ ഹാലിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അതേ ഭീകരമായ അനുഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതേ ഇപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഈ പകർച്ചവ്യാധിയുടെ മുൻപിൽ, ഈ കൊറോണയുടെ മുൻപിൽ ദൈവമക്കൾക്ക് അഭയം പ്രാപിപ്പാനായി ഹാലിലെ ഒരു സങ്കേതമായി കർത്താവ് നമുക്ക് കൂടെയുണ്ട്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്കും അവിടെ അടുത്തേരുവാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ഹാലലിയ. അത് ദൈവം അത് നമുക്ക് ആദ്യ സങ്കേതമായിട്ടുണ്ട്. അവൻ നമ്മളുടെ സങ്കേതമാണ്. പ്രൈസ് ദ ലോർഡ്. അവൻ ബലമുള്ള ഗോപുരമാണ്. ഒരു നീതിമാൻ, ഒരു ദൈവവൈദ്യന്, ഹാലലിയ, ഒരു ദൈവഭക്തന് അത് ദൈവത്തിൽ അത് ശരണം പ്രാപിപ്പാൻ ഇടയായിത്തിരുന്നെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ വിടുതലായി തീരുവാൻ കണമിടയായിത്തീരും. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് അവിടുള്ള ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹാലലിയ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹാലലിയ. ഈ പ്രതികൂലരുടെ നടുവിൽ ദൈവമക്കളായിരിക്കുന്ന നമുക്ക്, ദൈവവാസന്മാരായിരിക്കുന്ന നമുക്ക് ദൈവത്തോട് ഒന്നുകൂടെ അടുക്കുവാൻ, ദൈവത്തെ ഒന്നുകൂടെ ആഴമായി മനസ്സിലാക്കുവാനുള്ള ഒരവസരം കൂടിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ കുറവുകളെ കണ്ടുണർന്നുകൊണ്ട് ദൈവസെന്നുള്ള വിടുതൽ പ്രാപിച്ച് ഓ ദൈവത്തെ ധാരാളമായി മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. പ്രൈസ് ദ ലോർഡ്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. നമുക്ക് അഭയം പ്രാപിപ്പാനുള്ളത് ദൈവസന്നിധി മാത്രമാണ്. ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചവരാരും നിരാശപ്പെട്ടു പോകുവാൻ, വേദനപ്പെട്ടു പോകുവാൻ, ലജ്ജിച്ചു പോകുവാൻ ദൈവമിടയാക്കി തീർത്തിട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ച എല്ലാവരും അതിപ്രകാശിതരായി ജീവിപ്പാൻ കണ്ണം. ഹാലലി. അവരുടെ മുഖമൊരു നാളിൽ ലജ്ജിച്ചു പോകാതെ വിണ്ണം. ദൈവം അവരെ അത്ഭുതകരമായി വഴി നടത്തുന്ന ദൈവമാണെന്ന് തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കണ്ണം കഴിയുന്നതാണ്. ഹാലലിയ. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം കൂടെ ഞാൻ ഈ തരണത്തിൽ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 91-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം. യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയുന്നു. ഹാലലിയ. ദൈവത്തിന്റെ മറവിലായിരിക്കുന്ന, ദൈവത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന, ദൈവത്തെ സങ്കേതമാക്കിയിരിക്കുന്ന, ദൈവത്തിന്റെ ബലമുള്ള ഗോപുരത്തിൽ അടുത്തിരുന്നിരിക്കുന്ന ഒരു ദൈവം എന്ന് പറയുവാൻ കഴിയുന്ന കാര്യമാണ് യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയുമാകുന്നു, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവെന്ന് പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ഹാലലിയ. ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് ഹാലലിയ സാക്ഷിപ്പാൻ കണ്ണം. ഹാലലിയ.
ദൈവം നമ്മെ സഹായിക്കുന്നവനാണ്, നാം ആശ്രയിക്കുന്ന ദൈവം നമ്മെ വിടുവിക്കുന്നവനാണെന്ന്, നമ്മെ രക്ഷിക്കുന്നവനാണെന്ന്, നമ്മെ സഹായിക്കുന്നവനാണെന്ന് ഹാലലുയ നമുക്ക് പറയുവാൻ കണ്ട ദൈവം തന്റെ മക്കളാകുന്ന നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് ലോകത്തിൽ ഹാലലുയ ഭയത്തോടും ഭീതിയോടും നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹാവ്യാധിയിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വിടുതലനുഭവിപ്പാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളാകുന്ന നമുക്ക് ഹാലലുയ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹാലലുയ എത്ര വലിയ വിഷയമായിരുന്നാലും ഹാലലുയ ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ നമ്മൾ നേരിടുന്നവരായിരിക്കണം. അതിന്മേൽ നമ്മൾ ജയം പ്രാപിപ്പാൻ കണ്ണമിടയായിത്തീരണം. അതിന്മേൽ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കണ്ണമിടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. ദൈവം ഹാലലുയ ദോഷമായിട്ട് ഒരിക്കലും തന്റെ മകളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നവനല്ല. സകലതും നന്മയ്ക്കായി കൂടി ആവരിപ്പിക്കുന്നവനാണെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. നമ്മുടെ ധൈര്യം കെട്ടുപോകുവാൻ ക്ഷണിച്ചു പോകാൻ ഇടയാകരുത്. ദൈവത്തിൽ ധൈര്യപ്പെട്ട് ദൈവസ്ഥനിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അഭയം ചൊല്ലുമ്പോൾ, ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ആ സങ്കേത നഗരത്തിലേക്ക് നമ്മൾ ഓടി ചെല്ലുമ്പോൾ നമ്മളെ അത്ഭുതകരമായി സഹായിപ്പാൻ നമ്മുടെ കർത്താവ് അവിടെ ഉണ്ട്. പ്രൈസലോൺ. ആ ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷവും അനുഭവിച്ചുകൊണ്ട് ഹാലലുയ ഈ ലോകത്തിൽ ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം ഓരോരുത്തരും നയിച്ചെടുപ്പാൻ കണ്ണം ദൈവമായ കർത്താവ് ഈ സങ്കീർത്തനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന പാസ്റ്റർ എം ജോയി അവരുടെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായിട്ടും ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി കൊണ്ടുപോകാൻ ദൈവം സഹായിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അല്പസമയം നമുക്ക് ദൈവസ്ഥനിൽ പ്രാർത്ഥന കൂടെ ആയിരിക്കാം. ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളിൽ വളരെ ഭീതിജനകമായ ഒരനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഭരണാധികാരികൾക്കോ ശാസ്ത്രത്തിനോ മെഡിക്കൽ സയൻസിനോ ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോൾ സകലത്തെയും സൃഷ്ടിച്ച സകലത്തിന്റെ ഉടയവനായി ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാം. ദൈവം ഈ വിഷയങ്ങളുടെ മുഖത്തൊക്കെ ഒരു ദൈവികമായ വിടുതൽ പരിഹാരം നൽകി തന്ന് ദൈവജനത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ ആശ്വസിപ്പിക്കേണ്ടതിനെ, സമാധാനം കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനു തോമസ് അവറുകൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നേതൃത്വം കൊടുക്കും. കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ കുഞ്ഞിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ഒരു സന്നിധാനത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വിഷയങ്ങളെ നിങ്ങളോടും ദൂരത്തുനിന്ന് അറിയുന്നല്ലോ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായവന്റെ കരങ്ങളിലേക്ക് അടിയങ്ങൾ ഹല്ലേലൂയ വിഷയങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെയും സ്വർഗത്തിലെ ദൈവോടുന്ന് കേട്ട് മറുപടി തന്നു. ഹല്ലേലൂയോടുത്ത കൃപയ്ക്കായി നന്ദിയോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ഇത്രത്തോളം വഴി നടത്തിയതിന്റെ ജനമാകുന്ന ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെവിടങ്ങളായി നീ പരിപാലിച്ച സഭയാം ദൈവമക്കളെ ഹല്ലേലൂയ. ദേവദാസന്മാരെ കുടുംബങ്ങളെയൊക്കെ നീയോടിവിടങ്ങളായി പരിപാലിച്ചു ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്ത് വന്നിരിക്കുന്ന അനർത്ഥത്തിൽ ഹല്ലേലൂയ ഞങ്ങളൊക്കെയും ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ വേണം, കുറ്റങ്ങളെ ഓർക്കാതെ വേണം അവിടെ ഞങ്ങളോട് ഹല്ലേലൂയ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മറുപടി നൽകുമാറാകണമേ. ഹല്ലേലൂയ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവൻ ദീർഘക്ഷമയുള്ള യഹോവേ, നീ അവിടുന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തേണ്ടതിന്, ഞാൻ നിന്റെ ജനം നിന്നില്ലാന്ന് നിൽക്കേണ്ടതിന് കർത്താവ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുത്തെ അത്ഭുതകരം നീട്ടണമേ, നിന്റെ കോപം ഒന്ന് മതിയാക്കണമേ കർത്താവ്. ഈ ദേശത്ത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ കൊറോണ എന്ന വൈറസിനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. മനുഷ്യന് ഇതിനൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് മനുഷ്യൻ തന്നെ സമ്മതിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദേശങ്ങളിൽ നീ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അല്ലെ വിവിധ ഹല്ലലുയ സ്റ്റേറ്റുകളിൽ അനേകര് കർത്താവ് ഈ സമയത്ത് ഈ വൈറസിനാൽ രോഗികളായിരിക്കുന്നു കർത്താവ്. നിന്റെ അത്ഭുതത്തിന്റെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കണമേ. അവരുടെ ഇടക്കേടെ സമയത്ത് ഹല്ലലുയ യഹോവയാം ദൈവത്തെ മുഖാമുഖമായി കാണുന്ന ദിനമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവോട് നെടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനാലും വൈദ്യനാലും ഹല്ലലുയ നീക്കപ്പെടാത്ത ഒരു ഹല്ലലുയ രോഗമാണെങ്കിലും ഹല്ലലുയ സകലത്തെ
സൃഷ്ടിച്ച സൃഷ്ടിതാവിനെ ഹല്ലേലൂയ അറിയുവാൻ, ഹല്ലേലൂയ അവരുള്ള കണ്ണുകൾ തുറക്കപ്പെടുവാൻ, സ്വർഗത്തിലെ ദൈവോട് നിടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ ശുശ്രൂഷിക്കുന്ന ഹല്ലേലൂയ നഴ്സസിനായി, ഡോക്ടേഴ്സിനായി സ്തോത്രം കർത്താവ്, എല്ലാ മെഡിക്കൽ സ്റ്റാഫിനായി സ്തോത്രം കർത്താവ്. നീ എല്ലാവരും അവരെ അനുഗ്രഹിക്കണമേ. പലരും കർത്താവെ ഹല്ലേലൂയ ഈ വൈറസിനാൽ ബാധിതരായിരിക്കുന്നു, വിവേകത്തിൽ അവർക്കും സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ രോഗികളെ ശുശ്രൂഷിപ്പാൻ വേണ്ടത് ബലം കൊടുക്കണമേ. അവരെ നീ രക്തവെള്ളപ്പിൽ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവിധയിടങ്ങളായി ഞങ്ങൾ ഇരുന്നു കൊണ്ട് ദൈവസ്ഥാനെ നിലവിളിക്കുമ്പോ നിന്റെ മുഖം മറയ്ക്കാതെ വേണം കർത്താവേ. നീ അവിടുന്ന് മറുപടി അയക്കുമെന്ന് ഹല്ലേലൂയ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിന്റെ കരത്തിലേക്ക് വിഷയത്തെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ രോഗരാജ്യങ്ങളിൽ ഹല്ലേലൂയ ഈ രോഗം ഹല്ലേലൂയ വളരെ വർദ്ധിച്ചിരിക്കുന്നു. അനേകരും മരണം വഴിയായി ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ എല്ലാവരെയും നീ അവിടുന്ന് ഹല്ലേലൂയ അറിയുന്ന ദൈവമാണല്ലോ കർത്താവ്. സകലത്തെ നിയന്ത്രിക്കുന്ന യഹോവേ നിന്റെ കരത്തിലേക്ക് അല്ലെ സകല രാജ്യങ്ങളെ ഏൽപ്പിക്കുന്നു, സകല ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. സകലത്തിന്മേലും അധികാരമുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഈ നാളുകൾ ഞങ്ങൾ കാണുവാൻ, ഞങ്ങളുടെ കണ്ണാൽ കാണുവാൻ, സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിലും കർത്താവെ ഞങ്ങൾ വേറിട്ട് ഉറ്റിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ ഡൽഹി സ്റ്റേറ്റിന്റെ ഐ പി സി ഡി പ്രവർത്തനത്തിനായി സ്തോത്രം കർത്താവെ. അല്ലെ നീ അവിടുന്ന് ഹല്ലേലൂയ ഇത്രത്തോളം അനുഗ്രഹിച്ചോ. ഞങ്ങൾക്ക് കർത്താവ് ഒരുമിച്ച് കൂടുവാനും കൂട്ടായ്മ ആചരിപ്പാൻ കഴിയില്ലെങ്കിലും കർത്താവെ ഇങ്ങനെയുള്ള സാവകാശങ്ങൾ നീ ഒരുക്കി തന്ന് ആ സമയങ്ങളെ തങ്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയയ്ക്ക് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ദേശത്തിന് നന്മ വരുത്തുന്നതോടൊപ്പം കർത്താവ് ദൈവ ജ്വലത്തിന് ആത്മീയ അഭിവൃദ്ധിയോ ദൈവ ഹല്ലേലൂയ രാജ്യത്തിന്റെ വ്യാപ്തിക്കും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവോട് നിടിയാക്കുമാറാകണമേ. ഞങ്ങളുടെ സ്റ്റേറ്റിന്റെ ഹല്ലേലൂയ നിയന്ത്രണം ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കും ലീഡേഴ്സിനായി സ്തോത്രം, ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരും അവിടുന്ന് കൃപയും മറച്ചുകൊള്ളണം. കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ ദിനംതോറും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും ഞങ്ങൾ കാജ്യം വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾക്ക് അവിടുന്ന് അവസരം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവിന്റെ ആഗമനം പടർന്നു വന്നിരിക്കുന്നു. ലോകത്തിൽ ആഗമനം പടർന്നു വന്നിരിക്കുന്ന ഈ കൊറോണ വൈറസിനെ ഞങ്ങൾ ഓർക്കുന്നു. ഈ വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തികളുടെ മേലും സർവശക്തനായ കർത്താവെ, അവിടുത്തെ വചനത്താൽ, അവിടുത്തെ ആജ്ഞയാൽ, അവിടുത്തെ മുക്കിലെ ശ്വാസത്താൽ സ്വർഗം അതിനെ ദൂരീകരിച്ച് അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ നാമം വിളിക്കപ്പെട്ട ജനം, തങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങളുടെ ദുർഭാരങ്ങളെ വിട്ടു തിരിയുന്നു എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉത്തരമല്ല, ദേശത്ത് സൗഖ്യം വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. കർത്താവിന്റെ പ്രവൃത്തി ഏഴകൾക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിയാളി ഡൽഹി പട്ടണത്തിൽ വ്യാപരിക്കുന്ന കൊറോണ വൈറസിനെ സ്വർഗം ദൂരീകരിച്ച് അകറ്റണമേ. ഇന്ത്യയിലുടനീളം വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തിയെയും എല്ലാ വൈറസിനെയും എന്റെ നാമം വിളിക്കപ്പെട്ട ജനം, തങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങളുടെ ദുർഭാരങ്ങളെ വിട്ടു തിരിയുന്നു എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉത്തരമല്ല, ദേശത്ത് സൗഖ്യം വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. കർത്താവിന്റെ പ്രവൃത്തി ഏഴകൾക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിയാളി ഡൽഹി പട്ടണത്തിൽ വ്യാപരിക്കുന്ന കൊറോണ വൈറസിനെ സ്വർഗം ദൂരീകരിച്ച് അകറ്റണമേ. ഇന്ത്യയിലുടനീളം വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തിയെയും എല്ലാ വൈറസിനെയും സ്വർഗം ദൂരീകരിച്ച് അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളാകമാനം പടർന്നു പന്തലിച്ചിരിക്കുന്ന ഈ കൊറോണ വൈറസിനെ സ്വർഗം ശാസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും സ്വർഗം അവിടെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങേക്കല്ലാതെ
ലോകത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഭൂലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്ന് ഐക്യമത്യപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഭുജം ഈ വിഷയത്തിന് മേൽ വെളിപ്പെടുവാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളായിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ കാൽവരി രക്തത്തിൽ മൂത്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളല്ലാത്തവരുണ്ട്, അവർ സൃഷ്ടാവിനെ അറിയുവാൻ ദൈവം അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൊറോണ വൈറസ് നിമിത്തമായി കൂട്ടായ്മകൾ ദൈവമേ പലതും മുടങ്ങിക്കിടക്കുന്നു, ആരാധനകൾ മുടങ്ങിക്കിടക്കുന്നു, അനേകർ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നു, അനേകർ ഭവനങ്ങൾ കഴിച്ചു കൂട്ടുന്നു, അനേകർ ദാരിദ്ര്യത്തിലായിരിക്കുന്നു. ദൈവമേ അവിടുത്തെ സമാധാനം സ്വർഗം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ വൈറസ് മാറി കർത്താവേ ആത്മീയത്തിൽ ആരാധന പുനഃസ്ഥാപിക്കുക, കൂട്ടായ്മകൾ പുനഃസ്ഥാപിക്കുക. ദൈവമേ അതുപോലെ ഭൗതിക മണ്ഡലത്തിൽ ജോലിയിൽ ഏർപ്പെടേണ്ടവർ ജോലിയിൽ ഏർപ്പെടുക, സ്വർഗം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനു മഹത്വം ദൈവത്തിന്റെ കുഞ്ഞാട് ഞങ്ങൾ കരയിട്ടുകയാണ്. ദൈവമേൽപ്പിച്ച പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്നു, അനുഗ്രഹിക്കണം, സഹായിക്കണം, ദൈവപ്രവൃത്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സുശേഷ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ വൈറസ് മാറി കർത്താവേ ആത്മീയത്തിൽ ആരാധന പുനഃസ്ഥാപിക്കുക, കൂട്ടായ്മകൾ പുനഃസ്ഥാപിക്കുക. ദൈവമേ അതുപോലെ ഭൗതിക മണ്ഡലത്തിൽ ജോലിയിൽ ഏർപ്പെടേണ്ടവർ ജോലിയിൽ ഏർപ്പെടുക, സ്വർഗം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനു മഹത്വം ദൈവത്തിന്റെ കുഞ്ഞാട് ഞങ്ങൾ കരയിട്ടുകയാണ്. ദൈവമേൽപ്പിച്ച പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്നു, അനുഗ്രഹിക്കണം, സഹായിക്കണം, ദൈവപ്രവൃത്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സുശേഷ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. തുടർന്നും ദൈവമേ പരിപാലിക്കണം. മഹത്വം അപ്പച്ചനുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിൻ്റെ ദാസൻ അല്ലെ പാസ്റ്റർ ബിനു തോമസ് പ്രാർത്ഥനയ്ക്ക് കുടുംബമായിട്ട് നേതൃത്വം കൊടുക്കാൻ ഇടയായിത്തരുന്നല്ലോ. കർത്താവിൻ്റെ ദാസനെ ശക്തമായി വരും കാലങ്ങളിൽ ദൈവം ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് അല്പസമയം ദൈവ വചനത്തിനു മുമ്പാകെ നമുക്കായിരിക്കാം. ഹിന്ദി മേഖലയിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാസർ രഞ്ജിത്ത് തുടർന്നുള്ള അല്പസമയം ദൈവ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാസർ രഞ്ജിത്ത് അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. യേശു മസീഹ് കേ പവിത്ര നാം മേ ആപ് സബ്കോ മസീഹ് വന്ദൻ. ഇസ് പ്രകാർ ഏക സുന്ദർ സാമൂഹിക ആരാധന ഓൺലൈൻ കർനെ കേ ലിയെ പരമേശ്വർ നെ മൗക്കാ ദിയാ. മേ പരമേശ്വർ കാ ധന്യവാദ് കർതാ ഹൂം. ഹം ലോഗ് ഇസ് സമയ ലോക്ക്ഡൗൺ കേ അവസ്ഥ മേ ഹൈ, അപ്നേ ഘരോ മേ ഹൈ, ഔർ പിച്ചലേ ബാർ ഭീ ഹംനേ ഓൺലൈൻ ഇസ് പ്രകാർ സേ ആരാധന കിയാ, ഏകത്രിത് ഹോകർ ബഹുത് വിശ്വ പർ പ്രാർത്ഥന കിയാ. और हम विश्वास करते हैं कि परमेश्वर ने इससे प्रार्थना को सुनेगा. आज भी हमें इकट्ठा होकर विशेष प्रार्थना में इकट्ठा होकर परमेश्वर ने मौका दिया कि हम प्रभु की आराधना करें. आइए परमेश्वर के वचन से हम थोड़ी देर मनन करेंगे, प्रभु के वचन से हम ढांढस परिहार प्राप्त करेंगे. पवित्र बाइबल हमें सिखाती है जिस प्रकार की यूहन्ना रचित सुसमाचार उसका 16वां अध्याय और उसका 3 वचन में लिखा है, मैंने ये बातें तुमसे इसलिए कही हैं कि तुम्हें मुझ में शांति मिले. संसार में तुम्हें कलेश होता है, परंतु ढांढस बांधो, मैंने संसार को जीत लिया है. हालेलुया. आइए एक क्षण प्रार्थना करें. सर्वशक्तिमान दयालु पिता, हम आपका धन्यवाद करते हैं इस प्रकार विश्व के संकट की परिस्थिति में आईपीसी दिल्ली स्टेट के परमेश्वर के दासों और परिवार एक एक मंच पर इकट्ठा ऑनलाइन आकर आराधना करने के लिए सुंदर मौका दिया, हम धन्यवाद करते हैं. प्रभु जी, ये वचन आपके हाथों में हम सौंपते हैं. वचन से हमसे बात होगा, हमें हिम्मत और ढांढस दे, हम सबसे बोल और बातचीत करें. बस यीशु के सामर्थ्य नाम से मांगते हैं, आमीन. सचमुच प्रियो, परमेश्वर ने हमें ढांढस दिया है,
हिम्मत रखो, मत डरो, मैंने संसार को जीत लिया है। यीशु मसीह ने 2000 साल पहले कलवरी क्रूस पर दुख उठाया, अपना लहू बहाया, मुझे और आपको, हम सबको आजाद कर दिया। परमेश्वर का धन्यवाद हो। और प्रभु का वचन जब हमसे कहता है ढांढस बांधो मत डरो, इस प्रकार का लॉकडाउन, इन दिनों जब हम लॉकडाउन की अवस्था में हैं, पवित्र शास्त्र में कई बार ये अवस्था आई है। हम कई जगह देखेंगे परमेश्वर ने अपने प्रियों को एक लेवल से दूसरे लेवल पर ले जाने के लिए, एक आखिर अंतिम चरण में ले जाने के लिए, एक नए देश में, नई जगह में, नई अवस्था में प्रवेश करने के लिए उस समय का एकांत, उस समय का लॉकडाउन परमेश्वर ने दिया। सबसे पहले हम देखते हैं नूह के बारे में उत्पत्ति की पुस्तक में, जब 7वां अध्याय में हम लोग देखते हैं किस प्रकार से 7:1 में परमेश्वर ने नूह से कहा कि तू उस जहाज पर जा। और जब जल प्रलय के द्वारा परमेश्वर मनुष्यों से, मनुष्य के कामों से नाराज है, समस्त मानव जाति को परमेश्वर नाश कर देना चाहते हैं, उस समय अपने प्रिय से, जो उसके साथ परमेश्वर के साथ चलने वाला, परमेश्वर को, परमेश्वर के आज्ञा को मानने वाले व्यक्ति से परमेश्वर कहते हैं अपने परिवार को लेकर जा। अच्छा, आज आप और हम भी अपने परिवार के साथ अपने घर में प्रियो ढांढस बांधे, एक नए अवस्था की ओर, परिवर्तन की ओर परमेश्वर ले जाना चाहते हैं। यही कारण है आज हम लॉकडाउन की अवस्था में हैं। तब भी प्रियो हम जानते हैं जब हम सताव में आते हैं, समस्याओं में आते हैं, हम एक नई श्रेणी की तरफ, एक नए दरवाजे की तरफ, एक नए वायदे के देश की तरफ जा रहे होते हैं। बड़े बहुत ही अच्छे प्रकार से पवित्र आत्मा ने दानिय्येल की पुस्तक में शद्रक, मेशक और अबेदनगो के बारे में उदाहरण हमारे लिए रखा है। आइए हम देखेंगे उस दृष्टांत को, उस सच्चाई को, इतिहास को जो परमेश्वर ने हमारे ढांढस के लिए रखा है। दानिय्येल की पुस्तक में जब हम देखते हैं 3 अध्याय और उसका 12वां वचन को जब हम देखेंगे, 3:12 में जब हम देखते हैं, वहाँ पर इस प्रकार से लिखा हुआ है, नबूकदनेस्सर राजा ने जब ये आज्ञा पूरे देश में, प्रदेश में दी, उसकी ही खड़ी कराई हुई मूरत को सब आराधना करें, लेकिन उस समय परमेश्वर के जन अपने परमेश्वर के सामने घुटनों पर बैठकर प्रार्थना करें। जैसे कि 12 वचन में हम देखते हैं शद्रक, मेशक और अबेदनगो के बारे में जो शिकायत राजा के सामने हुई, उसमें लिखा हुआ है 12 वचन में, देख शद्रक, मेशक और अबेदनगो नामक कुछ यहूदी पुरुष हैं जिन्हें तूने बेबीलोन के प्रांत के कार्य के ऊपर नियुक्त किया है। उन पुरुषों ने, हे राजा, तेरी आज्ञा की कुछ चिंता नहीं की, वे तेरे देवता की उपासना नहीं करते, और जो सोने की मूरत तूने खड़ी कराई है उसको दंडवत नहीं करते। हालेलुया। विकट परिस्थिति में, कठिन परिस्थिति में, संकट की परिस्थिति में भी परमेश्वर के लोग, चुने हुए लोग याव बांधे रहते हैं, ढांढस बांधे रहते हैं। हालेलुया। और शद्रक, मेशक, अबेदनगो ने वही किया जो सही था। प्रियो, हम सब जानते हैं दानिय्येल की पुस्तक में, इस संकट के समय में जब बहादुरी दिखाई शद्रक, मेशक, अबेदनगो ने, उनका नाम पवित्र आत्मा ने पवित्र शास्त्र में रखा है, उनका नाम इतिहास में दर्ज है। वे निडर रहे क्योंकि परमेश्वर उनके साथ था, वे प्रार्थना करने वाले व्यक्ति थे। जब राजा के सामने शद्रक, मेशक, अबेदनगो लाए गए, राजा ने एक बार पूछा कि क्या है, क्या तुमने हो सकता है ध्यान से ना सुना हो, एक बार सुनो, फिर से जब ये बाजे बजाए जाएंगे उस सोने की मूरत को दंडवत करना है। एक बहुत ही खूबसूरत जवाब शद्रक, मेशक और अबेदनगो ने दिया। यहाँ पर लिखा हुआ 16 वचन में, दानिय्येल की पुस्तक 3:16 में लिखा है, शद्रक, मेशक और अबेदनगो ने राजा से कहा, हे नबूकदनेस्सर, इस विषय में तुझे उत्तर देने का हमें कुछ प्रयोजन नहीं जान पड़ता। हमारा परमेश्वर जिसकी हम उपासना करते हैं, वह हमको इस धधकते हुए भट्टे की आग से बचाने की शक्ति रखता है। वरन हे राजा,
वह हमें तेरे हाथ से छुड़ा सकता है, परंतु यदि नहीं तो हे राजा तुझे मालूम हो कि हम लोग तेरे देवता की उपासना नहीं करेंगे और न तेरी खड़ी कराई हुई सोने की मूरत को दंडवत करेंगे। हालेलुया। विश्वास से भरे हुए, परमेश्वर के प्रेम से भरे हुए, अलग किए हुए लोग, यह हिम्मत गहया बहुत ही सुंदर तरीके से परमेश्वर की आत्मा ने वर्णन किया है। उन्होंने कहा अगर ऐसा भी हो जाए कि परमेश्वर तेरे हाथ से हमें ना बचाए तो भी हम संसार और संसार की बातों के साथ समझौता नहीं करेंगे। प्रेज द लॉर्ड। हालेलुया। प्रभु के प्रियो, आज संसार संकट में है, कई देशों में अलग अलग जगहों पर यह समस्या है, लेकिन परमेश्वर का वचन हमसे स्पष्ट कहता है मत डर, मैं तेरे संग हूँ। हालेलुया। हम इस संकट की घड़ी में याद रखें प्रभु यीशु मसीह ने मेरे लिए आपके लिए अपना पवित्र लहू बहाया, कोड़े खाए हैं, लहू बहाया, बलिदान हुआ हमारे लिए, मृत्यु सहली, और प्रभु हमारे लिए मुर्दों में से तीसरे दिन जी उठा है। हालेलुया। प्रेज अल्लाह। परमेश्वर का धन्यवाद हो। आज भी हम जो प्रभु के लहू से खरीदे हुए लोग हैं, हियाव रखें, हिम्मत रखें, परमेश्वर के दास, दासों के समान, सदरक मेशक अभिदंगों के समान हम भी कह दें हमारा परमेश्वर हमें छुड़ा सकता है। हालेलुया। लेकिन अगर ना भी छुड़ाए जाएं तो भी हम संसार के साथ संसार के समान कार्य नहीं करेंगे। प्रेज़ द लॉर्ड। और इस विश्वास के आधार पर हम आगे देखते हैं परमेश्वर ने कैसा अद्भुत कार्य सदरक मेशक अभिदंगों के जीवन में किया। प्रियो, हमारी आवश्यकता है हम विश्वासी बने रहें, परिस्थितियां कुछ भी क्यों ना हो, समाचार कितने भी कितने मुश्किल समाचार हम सुनते हैं, लेकिन परमेश्वर के प्रियो, हालेलुया, हम सबको यह आवश्यकता है कि हम प्रभु के वाणी का ध्यान रखें। प्रभु का वचन कहता है मत डर, मैं तेरे संग। आगे जब नबूकदनेस्सर राजा ने इस बात को सुना, 19 वचन में लिखा हुआ है, वो झुंझला उठा, उसका क्रोध बढ़ गया, उसके चेहरे का रंग सदरक मेशक और अवेदनकों के प्रति और भी बदल गया। उसने आज्ञा दी कि भट्टे को 7 गुना और धटकाया जाए। COVID-19 जब शुरू हुआ था तो कम केस थे, धीरे धीरे बढ़ते जाते हैं, उसका दायरा देशों की, राष्ट्रों की सीमाओं को पार करता हुआ जाता है। हालेलुया। समस्या बढ़ रही है। जो भट्टा, आग का जो भट्टा नबूकदनेस्सर राजा ने जो उनके लिए तैयार किया था, आज्ञा न मानने वालों के, राजा की आज्ञा न मानने वालों के लिए तैयार किया था, क्रोध के कारण उसको और ज़्यादा बहका दिया, 7 गुना, और अपनी सेना में से के बलवंत लोगों से उन्हें उठाकर उस आग के भट्टे में डाल देने के लिए कहा। 21 वचन में लिखा हुआ है, वे पुरुष अपने मोजों, अंगरखों, बागों और अन्य वस्त्रों सहित बांधकर उस दधकते हुए भट्टे में डाल दिए गए। उन्होंने वस्त्रों समेत डाल दिए गए। भट्टा तो राजा की दृढ़ आज्ञा होने के कारण अत्यंत धधकाया गया था। इस कारण जिन पुरुषों ने सदरक मेशक और अवेदनगो को उठाया, वे ही आग की आंच से जल मारे। प्रभु हमारे साथ है प्रियो, प्रभु के दूत हमारे साथ हैं, और लिखा हुआ 23वें वचन में लिखा है, और उसी धधकते हुए भट्टे के बीच ये तीनों पुरुष सदरक मेशक और अवेदनगो बंधे हुए फेंक दिए गए। अपने आप को परमेश्वर के गवाह के रूप में, परमेश्वर के चुने हुए जन के रूप में, एक अलग किए हुए रूप में उन तीन युवकों ने अपने जीवन को विश्वास के आधार पर बलिदान करने के लिए अपने आप को तैयार किया, सौंप दिया, और यहाँ तक कि आग के भट्टे में भी डाल दिए। प्रभु का वचन कहता है तुम अभी तक ऐसी परीक्षा से नहीं गुजरे जो तुम्हारे सहने से बाहर। हाँ प्रियो, आज तक हम ऐसी परीक्षा से नहीं गुजरे क्योंकि हम प्रभु के लहू से खरीदे हुए हैं। चाहे हम प्रभु की सेवा करते हैं, हम विश्वासी हैं, हम पासवानों के परिवार के सदस्य हैं, प्रभु का आत्मा आज हमसे कहना चाहता है मत डर, मैं तेरे संग हूँ। और जरूर
जब इस अवस्था से हम निकल जाएंगे, ये बीमारी जब गुजर जाएगी, महामारी गुजर जाएगी, अब एक नए पड़ाव की ओर होंगे, एक नए देश की ओर होंगे। पवित्र वचन हमें यही सिखाता है, प्रभु का वचन हमें स्पष्ट बताता है। मूसा की अगुवाई में निकले, 40 वर्ष तक मरुभूमि की यात्रा में चलते रहे। क्या हुआ? अरे सलाम, उनके वस्त्र पुराने ना हुए, उनके पांव ना फूले। हालेलुया। पानी चट्टान से, मन्ना आकाश से, आग और धुएं के खंभे में होकर परमेश्वर ने उनका मार्गदर्शन किया। वही परमेश्वर, जिंदा परमेश्वर, हमारा परमेश्वर है। हालेलुया। प्रेज़ अल्लाह। आग के भट्टे में वे डाल दिए गए, लेकिन 24 वचन में लिखा हुआ है, नबूकदनेस्सर राजा अचंभित हुआ। कारण क्या है? घबरा कर उठ खड़ा हुआ, अपने मंत्रियों से पूछने लगा, क्या हमने आग के बीच 3 ही पुरुष बंधे हुए नहीं डलवाए? हालेलुया। अचंभित हो गया राजा, अपने सिंहासन से उठ खड़ा हुआ। प्रेज़ अल्लाह। 3 व्यक्तियों को आग के भट्टे के अंदर डाला गया था, लेकिन अभी अभी सब लोग क्या देख रहे हैं? प्रेज़ द लॉर्ड। आग के अंदर 4 पुरुष खुले हुए टहल रहे हैं इस महामारी के मध्य में, जबकि ये संसार की देशों की राज्यों की सीमाओं को पार कर चुका है। प्रभु के प्रियो, परमेश्वर का वचन आपसे आज कहता है, आप अकेले नहीं। इस आग के भट्टे के मध्य में नबूकदनेस्सर गवाही देता है। नबूकदनेस्सर कहता है, 4 लोग हैं और चौथा व्यक्ति कौन है? परमेश्वर के पुत्र के समान है। हालेलुया। आप अकेले नहीं। और अंत में हम इस अध्याय में समाप्त होते हुए देखते हैं, प्रेज़ द लॉर्ड, अब तक वे नबूकदनेस्सर राजा के गुलाम थे, लेकिन अंत में क्या कहा? हे परम प्रधान परमेश्वर के दासो। हालेलुया। उनका डेजिनेशन, उनकी पहचान बदल गई। पहले वो राजा के गुलाम थे, राजा के दास थे, लेकिन आज वे, उनका एक नया नाम दिया गया, हे परम प्रधान परमेश्वर के दासो। आपके मेरे साथ भी यही होने वाला है। परमेश्वर ने आप और मुझे अब तक संभाला, परमेश्वर का धन्यवाद। इस सुंदर समय जो मुझे दिया, इसके लिए भी परमेश्वर के दासों के लिए, अगुवाई करने वालों के लिए, आईपीसीएल स्टेट के प्रेजेंट सेक्रेटरी महोदय और सभी कम्युनिटी सदस्यों का मैं धन्यवाद करना चाहता हूँ। हमारे लिए, हमारी कलीसिया के लिए, परिवार के लिए प्रार्थना करते रहें। आप सबको जय मसीह की। प्रेज़ द लॉर्ड। पास्टर लास रंजित के लिए मैं धन्यवाद देते हैं। इस दिनों में प्रभु का दास को बहुत अच्छी तरह हिंदी लोगों का बीच में प्रभु इस्तेमाल करते हैं, इसलिए मैं धन्यवाद देते हैं। प्रभु आगे भी बहुत लोगों का आशीष होने के लिए, प्रभु इनको इस्तेमाल करने के लिए हम लोग मिलकर प्रार्थना करेंगे। प्रभु को, दास को हम हमारा दिल से धन्यवाद देते हैं। ഇനി അല്പസമയം ദൈവത്തെ പാടി ആരാധിക്കുവാനുള്ള സമയം വേർതിരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ ജോസ് മേമന അവറുകൾ കർത്താവിൻ്റെ ദാസൻ ഈ പാടിന് നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അല്പസമയം വേർതിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. It's a privilege to come before a God who is the creator of the universe. We serve a God who is not made by human hands, but we serve a God who made us. We are the workmanship of his hands. Come, let's worship him. We see in the Bible, our Father, our God, he seeks true worshipers, worshipers who worship him in spirit and in truth. Let's unite our hearts together. Let's unite our spirit together. That our Holy Spirit guide us in such a way that when we worship Him, that heavens be looking down upon our worship. Let this be a time that each of us experience and encounter the touch of Jesus once again in our lives. There is no one like Jesus. Whatever may be the situation that you're going through today morning or today evening, whatever might be your struggle that you're facing as you hear us from your homes or wherever you are, let me assure you one thing. There is a name that is above all names. Your sickness may have a name, but the name of Jesus is above all names. Your struggles may have a name. Your virus that we are affected with may have a name, but the name of Jesus is above all names. Amen. The name that has power,
the name that has healing, the name that has deliverance, the name that has redemption, the name which has salvation, the name which was, hallelujah, given to us by God. And that's the name by which we have come together to worship. Let's join our hands together, let's join our hearts together and worship our living God. If it's possible, why don't you put your hands together and join us as we worship together. It's not me who's leading it, it's the Holy Spirit who's guiding and leading us. May you experience the leading of the Holy Spirit as you worship along with us in the name of the Father. Hey Prabhu, dear down me, there is a madre gone. Swarg me ho, ya dharti par, tere saman re kaun. Hey Prabhu, dekha me, tere saman re kaun. Swarg me ho, ya dharti par, tere saman re kaun. Bole Yeshu jaisa, Yeshu jaisa koi nahi. Swarg mein ho ya dharti par, tere saman hai kaun. Dooton ke bhojan se apne logon ko trpt kiya. Dooton ke bhojan se apne logon ko trpt kiya. Saan koi jo prem kare apne logon se, tere jaisa hai koi jo prem kare apne logon se. Kaun Yeshu jaisa, Yeshu jaisa koi nahi. Oh Yeshu jaisa koi nahi. Swarg mein ho ya dharti par, tere saman hai kaun. Mrityu ka bandhan khola, paataal ke phatak ko jeeta. Mrityu ka bandhan khola, paataal ke phatak ko jeeta. Tere jaisa hai na koi, mrityunje jua. Tere jaisa hai na koi, mrityunje jua. Yeshu jaisa koi nahi, Yeshu jaisa koi nahi, Yeshu jaisa koi nahi, Yeshu jaisa koi nahi. Swarg mein ho ya dharti par, tere saman hai kaun. Swarg mein ho ya dharti par, tere saman hai kaun. Paap ka daag mitane bahaya pavan lahu. Paap ka daag mitane bahaya pavan lahu. Tere jaisa hai na koi jo balidan hua. Tere jaisa hai na koi jo balidan hua. Puri vishwas hai milke Yeshu jaisa koi nahi. Aao sab milke, Yeshu
हमारा यीशु उसकी जैसा कोई नहीं, स्वर्ग में हो या धरती पर तेरे समान तेरे पास कोई नहीं, यीशु जैसा कोई नहीं, स्वर्ग में हो या धरती पर तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान है कौन, यीशु है पुकारो मिला, यीशु है पुकारो मिला, ओ यीशु है पुकारो मिला, यीशु है पुकारो मिला, स्वर्ग दिलों भूमि दिन दुनिया മേല് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ലോകത്ത് ഹല്ലിയ എല്ലാവർക്കും പരിമിതികളുണ്ട്, ഹല്ലിയ മനുഷ്യർക്ക് പരിമിതികളുണ്ട്, മെഡിക്കൽ സയൻസിന്റെ പരിമിതികളുണ്ട്, എന്നാൽ പരിമിതികളില്ലാത്ത കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നാം ഈ അനുഭവിക്കുന്ന ഈ നമ്മൾ ആയിരിക്കുന്ന മുറിയിൽ തന്നെ അനുഭവിക്കുവാൻ ഹല്ലിയ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലിയ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ഹൃദയങ്ങളും ഹല്ലേലൂയ സ്തോത്രം
സ്വർഗ തുല്യമാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അവരെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഹല്ലിയ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അവന്റെ സാന്നിധ്യം നിറഞ്ഞ് കഴിയുന്ന അനുഭവിക്കുന്ന ഓരോരുത്തരും അവനെ സ്തുതിച്ചാല് അവനെ തുടിന് അവൻ മാത്രം ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ ആനന്ദമുണ്ട്, അവന്റെ സന്നിധി സന്തോഷമുണ്ട്, അവന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. Hallelujah, we praise you, Jesus. We love you, Lord. Hallelujah, hallelujah. Ora vasha kura vala vala sekara. Namaste, he can ask Surgi Pidavu. Nyangada palarum pala bheedhikalil, nyangada bhavanangalil aidikkiya. Logam valiya bheedhiyil, valiya pradisandhiyil, valiya crisisil, nyangada aidikkiya. എന്നാൽ ഈ ക്രൈസിസിലും ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളും സ്വർഗതുല്യമാക്കുന്നത് അങ്ങയുടെ സാന്നിധ്യം ഒന്ന് മാത്രമാണ്. ആ സാന്നിധ്യം മാത്രം മതി ഞങ്ങൾക്ക് ഓരോ നിമിഷവും ഞങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഞങ്ങളുടെ മരണത്തിലും ജീവനിലും ഞങ്ങളുടെ രോഗത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ യേശു മാത്രം മതി. കൂരിയിൽ ഒരു താഴ്വേൽ കൂടി നടന്നാലും ഞങ്ങൾ ഒരു അനർത്ഥവും ഭവിക്കുകയില്ല, കാരണം അവിടെയും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. അവന്റെ വടിയും അവന്റെ കോലും അതാണ് ഞങ്ങൾക്ക് ആശ്വാസം. ഇന്ന് ഈ സമയം ആ ആശ്വാസം ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സാന്നിധ്യം, ആ സ്നേഹം ഇന്ന് ഈ നിമിഷം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ഭാവനകളിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാത്തിലൂടെയും എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് ഞങ്ങൾ കൽപ്പിക്കുന്നു യേശു നാമത്തിൽ മാത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിച്ചു സന്തോഷിച്ചു എന്ന് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അല്പസമയം വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാമല്ലോ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി മാറിപ്പോകില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നതുപോലെ നമുക്ക് ഓടി വന്ന് അഭയം പ്രാപിപ്പാൻ, നമ്മുടെ വിഷയങ്ങൾ പറയുവാൻ നമുക്കൊരു അഭയസ്ഥാനമുണ്ട്. ആ ദൈവത്തിൻ്റെ കാര്യം വീണ്ടും നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കാം. ഇരുവശം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരെ, ദൈവജനങ്ങളെ, നമ്മുടെ ദേശത്തെ ഭരണകൂടങ്ങളെ ഒക്കെ ഓർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നുവല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ആശ്രയ പാസ്റ്റർ ടി കെ സാം അവർകൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പസമയം അവർ കൂടുമായിട്ട് സമയം വേർതിരിക്കുന്നു. ആ കർത്താവിൻ്റെ ദാസിനെ അല്ലെലിയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. Hallelujah, hallelujah. Dhanyavad, Prabhu ji. Dhanyavad, 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 Prabhu ji. Hallelujah, thodi der apne desh ke liye. Hallelujah, prarthana kare. Hallelujah, 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 duniya ke. Hallelujah, har ek rashtra ke liye prarthana kare. Hallelujah. जो लोग बीमार ग्रस्त है उनके लिए हम प्रार्थना करें. जो लोग हालेलुया अस्पताल में भर्ती है उनके लिए प्रार्थना करें. हालेलुया हालेलुया पूरे विश्व के लिए प्रार्थना करें. हालेलुया हमारे भारत देश के लिए प्रार्थना करें. हालेलुया 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 प्रभु हमारे जीवन में कार्य करने पाए, हमारे देश में कार्य करने पाए, इस दुनिया में कार्य करने पाए. हालेलुया हालेलुया हमारे इस भारत देश की हालेलुया राष्ट्रपति के लिए, उपराष्ट्रपति के लिए, प्रधानमंत्री के लिए प्रार्थना करें, हर एक मंत्री जनों के लिए प्रार्थना करें. हालेलुया 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 धन्यवाद हो परमेश्वर, धन्यवाद हो प्रभु. हालेलुया उनको अच्छा ज्ञान और बुद्धि देकर आगे हालेलुया राष्ट्र में राज्य करने के लिए, अधिकार के साथ राज्य करने के लिए प्रभु सहायता करने पाए. हालेलुया उन लोगों को भी इस महामारी से, पीड़ाओं से, भयानक बीमारियों से बचाने के लिए प्रार्थना करें. हालेलुया विशेष तौर से हालेलुया हालेलुया पुलिस अधिकारियों के लिए प्रार्थना करें. हाले मिलिट्री अधिकारियों के लिए प्रार्थना करें. डॉक्टर्स के लिए प्रार्थना करें. नर्सेस के लिए प्रार्थना करें. हालेलुया 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 सारे हालेलुया हालेलुया हालेलुया. हाँ बाकी सेवक गणों के लिए जो हालेलुया बीमारी के खिलाफ
सड़कों में है प्रभु, हालेलुया, वो लोगों के लिए प्रार्थना करें, हालेलुया, जितने भी लोग हालेलुया 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 बीमार के द्वारा हालेलुया परेशान है, लोगों के लिए प्रार्थना करें, भारत की हर एक हालेलुया स्टेट के लिए प्रार्थना करें, हालेलुया जिस देश में हम है हालेलुया उस हर देश हर रोगों से मुक्त होने पाए, बीमारियों से मुक्त होने पाए, प्रभु यीशु मसीह के नाम की महिमा इस देश में प्रकट होने पाए, हालेलुया 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 प्रार्थना करे, हालेलुया हालेलुया परमेश्वर के दास लोग विश्व के भिन्न भिन्न जगहों में, हाल भारत के भिन्न भिन्न जगहों में जो सेवकाई करते हैं, हाल भक्तगण है उन सबों के लिए प्रार्थना करे, एबीसी दिल्ली स्टेट की हालेलुया हरेक वासवानों के लिए, परिवारों के लिए हालेलुया, कलीसियाओं के लिए, विश्वासगणों के लिए प्रार्थना करे, हालेलुया 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 हमारे डिस्ट्रिक्ट के लिए प्रार्थना करें, जितने भी डिस्ट्रिक्ट है डिस्ट्रिक्ट पासवानों के लिए, परिवारों के लिए हाले करें, हाले परमेश्वर के दासों और परिवारों के लिए प्रार्थना करें, हालेलुया धन्यवाद प्रभु धन्यवाद, भारत के हर एक हेल्थ स्टेट के लिए प्रार्थना करते हैं, विशेष तौर से केरल के लिए प्रार्थना करे, हालेलुया हर एक मुख्यमंत्री के लिए प्रार्थना करे, बाकी मंत्रियों के लिए प्रार्थना करे, हालेलुया विशेष तौर से यूपी के लिए प्रार्थना करे, जिस देश में हम है हालेलुया उस देश में रोग बढ़ते जा रहे हैं, बीमारी बढ़ते जा रहे हैं, प्रभु उस दया करने के लिए, इस देश के ऊपर दया करने के लिए प्रार्थना करे, हालेलुया 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 हमारा कलीसियाओं के लिए प्रार्थना करे, विश्वासीगणों के लिए प्रार्थना करे, हालेलुया धन्यवाद ओ प्रभु, आइए मिलकर प्रार्थना करे, हालेलुया 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 हमारे स्वर्गीय पिता परमेश्वर हम आपको धन्यवाद देते हैं, एक और सुंदर वक्त प्रभु आपने हमारे जीवन में दिया कि हजारों लोग लाखों लोग मृत्यु के द्वारा संसार छोड़ के चले गया, लेकिन आपकी उपस्थिति में हालेलुया प्रार्थना और आराधना हालेलुया महिमा करने के लिए आपके सामने घुटना टेक कर आपकी स्तुति और महिमा करने के लिए हमारे जीवन में दिया हुआ सुंदर वक्त के लिए हम धन्यवाद धन्यवाद प्रभु जी, हम पूरे विश्व की हर एक राष्ट्र के लिए प्रार्थना करते हैं, हालेलुया हमारे भाई बहन हालेलुया लोग जो है आपके भक्त लोग हालेलुया हर भिन्न भिन्न जगहों में है प्रभु, उन लोगों को प्रभु आप सुरक्षित रखे प्रभु जी, हालेलुया अमेरिका को, ब्राजील को, ब्रिटेन को, हर हर एक राज्य को, यूके को, उस प्रकार हर एक देशों को हम आपकी हाथों में सौंप देते हैं प्रभु जी, यूएई के लिए प्रार्थना करते हैं, सऊदी के लिए प्रार्थना करते हैं, खतर के लिए प्रार्थना करते हैं, हर एक देशों के लिए प्रार्थना करते हैं प्रभु जी, हालेलुया आपके भक्त लोग जहाँ जहाँ है प्रभु उन लोगों को आप सुरक्षित रखे प्रभु जी, उस हर राष्ट्र को आप हर बीमारियों से मुक्त किया जाए प्रभु जी, हालेलुया विशेष तौर से हमारे उस भारत देश के लिए प्रार्थना करते हैं प्रभु जी, इस भारत की अंदर तू कार्य कर प्रभु जी, हरेक बीमारियों से प्रभु हालेलुया लोगों को चंगाई दे प्रभु जी, जो हालेलुया वायरस के कारण लोग बीमार ग्रस्त है प्रभु, उनको पूरी तौर से चंगाई कर प्रभु, इस हल रोग हल फैलने ना पाए प्रभु जी, आपकी पवित्र लहू में इस देश को सुरक्षित रखे प्रभु परमेश्वर, हमारे इस राष्ट्र हालेलुया आने वाले दिनों में हालेलुया अनुग्रह राशि से पाने पाए, भारत देश जिस देश में हम हालेलुया जीवित है प्रभु हालेलुया उसके हालेलुया अधिकारियों के लिए प्रार्थना करते हैं, हालेलुया राज करने वाले हालेलुया राष्ट्र बने उपराष्ट्र बने हाल प्रधानमंत्री और एक मंत्रियों के लिए प्रार्थना करते हैं प्रभु, उनको समझ दे बुद्धि दे जिस प्रकार हाल इस बीमारी से हल हालेलुया हल लड़ने की ताकत दे प्रभु, उन बीमारियों से प्रभु जी उन लोगों को भी बचा के रखे प्रभु जी, भारत की हर एक स्टेटों के लिए प्रार्थना करते हैं, मुख्यमंत्रियों के लिए और उनके साथ काम करने वाले मंत्रियों के लिए हल सरकारी अधिकारियों के लिए प्रार्थना करते हैं प्रभु,
हालेलुया, बीमारियों से सबको बचा के रखे। हालेलुया हालेलुया, डॉक्टर्स के लिए प्रार्थना करते हैं प्रभु जी, उनके बीच में जो बीमार लोगों के बीच में कार्य करते हैं, उनको सुरक्षित रखे, सही सलामत रखे प्रभु जी। नर्सेस के लिए प्रार्थना करते हैं प्रभु, उनको भी सुरक्षित रखे प्रभु जी। जो पुलिस अधिकारी जो सड़कों में है प्रभु, उनको भी सुरक्षित रखे प्रभु जी। कोई भी विपत्ति, कोई परेशानी, कोई बीमारी उनके जीवन में भी नहीं होने पाए। जो मिलिट्री ऑफिसर्स है जो सड़कों में है प्रभु, उनको भी आप सुरक्षित रखे प्रभु जी। इस महामारी से प्रभु हमारे देश को बचा के रखे। जितनी भी अधिकारी लोग हालेलुया जो हालेलुया इसके खिलाफ लड़ रहे हैं प्रभु, उन सबको प्रभु आपके हाथों में सौंप देते हैं प्रभु जी। हालेलुया हालेलुया, इस देश को बचा ले प्रभु, हमारे देश को बचा ले प्रभु जी। हालेलुया, विशेष तौर से केरल के लिए प्रार्थना करते हैं, महाराष्ट्र के लिए प्रार्थना करते हैं, यूपी के लिए प्रार्थना करते हैं, गुजरात के लिए प्रार्थना करते हैं। हालेलुया हालेलुया, मध्य प्रदेश के लिए प्रार्थना करते हैं, तमिलनाडु के लिए प्रार्थना करते हैं, कर्नाटक के लिए प्रार्थना करते हैं, आंध्र के लिए प्रार्थना करते हैं प्रभु। हर एक स्टेटों को आपके हाथों में सौंप देते हैं प्रभु। जिस देश में हम रहते हैं प्रभु, बीमारी मुक्त किया जाए प्रभु जी, आपके पवित्र लहू से आप सबको सुरक्षित रखे प्रभु जी। हालेलुया 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 हाले हाले, भारत के अंदर जितने भी सेवकगण प्रभु, सबको और उनके परिवारों को सुरक्षित रखे। एपीसी दिल्ली स्टेट की हर एक कलीसियाओं को, परमेश्वर के दासों को हालेलुया हालेलुया हालेलुया, कलीसिया के लोगों को प्रभु आपके हाथों में सौंप देते हैं प्रभु। हालेलुया, हर एक व्यक्तियों को, बच्चों को, बड़ों को अपनी हथेली में सुरक्षित रखे प्रभु, इस बीमारियों से बचा के रखे प्रभु जी। हालेलुया, हमारे हालेलुया नोएडा के लिए प्रार्थना करते हैं, इस देश को आपके हाथों में सौंप देते हैं प्रभु। हमारे हालेलुया डिस्ट्रिक्टों के लिए प्रार्थना करते हैं, हालेलुया हालेलुया हालेलुया, दिल्ली स्टेट एग्जीक्यूटिव के लिए प्रार्थना करते हैं, हालेलुया काउंसिल मेंबर्स के लिए प्रार्थना करते हैं, जितनी भी हालेलुया हालेलुया प्रेसबिटरी का हम मेंबर्स है उनके लिए प्रार्थना करते हैं, डिस्ट्रिक्ट पास्टरों के लिए प्रार्थना करते हैं, डिस्ट्रिक्ट की हरेक वासवानों के लिए प्रार्थना करते हैं प्रभु। जिन लोग प्रभु परमेश्वर के दास लोग और विश्वासीगण, उनके जीवन में इस लॉकडाउन के कारण जो भूखे हैं, तंगे हैं, तंगी है, परेशान है प्रभु, उनको जो हर जरूरत उनके जीवन में है प्रभु पूरा किया जाए प्रभु जी। प्रभु जी हालेलुया हालेलुया, हम सबको आपके हाथ में सौंप देते हैं प्रभु। आप हमारे जीवन में कार्य करने जा रहे हैं, इसलिए हम धन्यवाद करते हैं। आने वाले दिनों में हालेलुया तेरी चमत्कार को हम देखने चाहते हैं प्रभु। तू अपने हाथ बढ़ाकर प्रभु इस देश को छू ले प्रभु जी, देश को अनुग्रह और आशीष दे प्रभु, चंगाई महल दिया जाए प्रभु, रोगों से मुक्त किया जाए प्रभु जी। हालेलुया हालेलुया हालेलुया, आपकी बलवंत हाथों में हम सबको समर्पण करते हैं, अपने आप को, परिवार को, बच्चों को आपके हाथों में सौंप देते हैं प्रभु जी। हालेलुया, हम सबकी जरूरतों को प्रभु आप पूरा करें, कभी भी लज्जित ना होने पाए, किसी भी व्यक्ति के सामने हाथ ना फैलाना पाए। जो भी अनुग्रह और आशीष आपने हमारे जीवन में दिया है उसके लिए हम धन्यवाद करते हैं प्रभु। हालेलुया हालेलुया, धन्यवाद प्रभु धन्यवाद प्रभु धन्यवाद, आपके हाथों में पूरी तौर से समर्पण करते हैं। आप इस देश को छू लिया है इसलिए धन्यवाद धन्यवाद। बीमारी जो फैल रहे हैं उसे आप रोक लिया है इसलिए धन्यवाद करते हैं। विश्वास के साथ इस देश के लिए हम फिर से प्रार्थना करते हैं प्रभु जी, आपने हमारी प्रार्थना को सुन लिया, धन्यवाद। यीशु मसीह के मीठे और पवित्र नाम में हम मांगते हैं। प्रार्थना हालेलुया स्तोत्രം. നമുക്കറിയാമല്ലോ ദൈവജനമേ, നമ്മുടെ ഐ പി സി ഡൽഹി സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ഈ ദിവസങ്ങളിൽ നടക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ വിവിധ നിലകളിൽ, വിവിധ ഇടങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഐ പി സി ഡൽഹി സ്റ്റേറ്റിൽ നമുക്ക് ഇപ്പോൾ 9 ഡിസ്ട്രിക്റ്റുകളാണുള്ളത്. ആ 9 ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി, അതിലേണ്ട 170 ദൈവദാസന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങൾ, നാളുകൾക്ക് മുമ്പ്
പ്രവർത്തനമില്ലാതെ ഇരുന്നായ നോർത്ത് മിഷൻ ഏരിയയിലും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. അവിടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി ജോൺ അവരുടെ ചുമതല ഏൽപ്പിക്കുവാൻ തക്കനിടയായി തീർന്നു. ഈ സമയത്ത് അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചെറിയ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചെറിയ സാക്ഷ്യം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി ജോൺ അവർ ഇപ്പോൾ നമ്മുടെ മുമ്പാകെ അത് നൽകുന്നതായിരിക്കും. ആ കർത്താവിൻ്റെ ദാസന് പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പരമേശ്വർ കാ നാം കാ ധന്യവാദ് ഹോ. ഈ സുന്ദർ സമയക്കെ ലിയേ IPC ഡൽഹി സ്റ്റേറ്റ് നോർത്ത് മിഷൻ കെ ബാരേ മേ ഇസ് പ്രകാർ ഇസ് വീഡിയോ ക്ലിപ്പ് കെ ദ്വാരാ ജാൻകാരി ദേനെ കെ ലിയേ പ്രഭു നെ മുജേ ദിയാ ഹുവാ ഈ സുന്ദർ അവസർ കെ ലിയേ മേ പ്രഭു കാ ദിൽ സേ ധന്യവാദ് ദേതാ ഹൂം. IPC ഡൽഹി സ്റ്റേറ്റ് കെ പ്രസിഡന്റ് ഭാസ്റ്റർ സാമുവൽ എം തോമസ് ഓർ ബാക്കി സാരേ എക്സിക്യൂട്ടീവ്സ് കെ പ്രതി മേ പ്രഭു കാ ധന്യവാദ് കർത്താ ഹൂം ജിനോനെ ഇസ് പ്രകാർ ये मौके को प्रदान किया है. 2019 जनवरी 1 तारीख को IPC दिल्ली स्टेट के काउंसिल के द्वारा दिल्ली के उत्तरी इलाकों में उत्तरी क्षेत्रों में जहां पर हमारे IPC की कलीसियाएं नहीं हैं वहां पर प्रभु के कार्यों को बढ़ाने के लिए और नॉर्थ एरिया के तौर पर वो एरिया बनाकर प्रभु की सेवगाई कलीसियाओं को स्थापित करते हुए करने के लिए प्रभु ने मुझे अनुमति दिया है. तब से लेकर अभी तक उत्तरी दिल्ली के क्षेत्रों में दौरा कर कर कई पासवानों को कलीसियाओं को मिलने के लिए उन्हें IPC के बारे में जानकारी देने के लिए हमारे उपदेश हमारी व्यवस्था कानून इत्यादि बातों के बारे में उन्हें समझाने के लिए प्रभु ने सहायता किया. इसी प्रकार इंडिया पेंटिकॉस्टल चर्च ऑफ गॉड IPC के द्वारा जानकारी प्राप्त किया हुआ पास्टर्स और कलीसियाएं हमारे संघ मिलकर प्रभु की सेवा करने के लिए इच्छा जाहिर किया है. अब तक लगभग 22 पास्टर्स हमारे साथ जुड़कर प्रभु की सेवा कर रहे हैं. ये सारे पास्टर्स परिवार समेत रहकर प्रभु की सेवा करने वाले हैं और ये सब परमेश्वर का वचन का अच्छा प्रशिक्षण पाया हुआ पास्टर्स हैं. कोई BTH या कोई CTH अच्छे बाइबल स्कूलों से हासिल किया है. अलग अलग जगहों में दिल्ली और दिल्ली के बॉर्डर हरियाणा में हरियाणा के अंदर भी कुछ लोग रहकर सेवा करने वाले प्रभु के दास लोग हैं जो हमारे संग जुड़कर नॉर्थ दिल्ली मिशन के द्वारा जो IPC की सेवा में लगे हुए हैं. हमारे मिशनरियों को मैं एक शब्द में आपके सामने परिचित कराना चाहूँगा. पास्टर रविशंकर परिवार समेत मुंडगा नामक जगह में रहकर प्रभु की सेवा करते हैं जो बल्लभगढ़ के पास हैं. पास्टर कैलाश चौहान परिवार समेत स्वरूप नगर में रहकर प्रभु की सेवा करते हैं. पास्टर राजू परिवार समेत बुद्ध विहार में रहकर प्रभु की सेवा करते हैं. पास्टर आइसक कुतुबगढ़ और बवाना में दो जगहों में प्रभु की सेवा करते हैं. पास्टर विजेंद्र सिंह IPC जज्जर सिटी और कोहाना सिटी में दो जगहों में प्रभु की सेवा परिवार समेत करते हैं. पास्टर विजेंद्र कोहाना गांव में परिवार समेत रहकर सेवा करते हैं. पास्टर राजेश कुमार परिवार समेत भाटी माइंस में रहकर प्रभु की सेवा करते हैं. पास्टर प्रदीप चौन गन्नौर में परिवार समेत रहकर प्रभु की सेवा करते हैं. पास्टर दिनेश कुमार परिवार समेत रहकर बादली में प्रभु की सेवा करते हैं. पास्टर सुरेंद्र परिवार समेत समयपुर में रहकर प्रभु की सेवा करते हैं. पास्टर अशोक कुमार रोहिणी सेक्टर 18 में परिवार समेत रहकर प्रभु की सेवा करते हैं. पास्टर संजय कुमार परिवार समेत कन्वर्सिंग कॉलोनी में जज्जर से आगे रहकर प्रभु की सेवा करते हैं. पास्टर सतपाल मसी सिरसा में परिवार समेत रहकर प्रभु की सेवा करते हैं. और पास्टर जस्टिन मसी परिवार समेत एलानाबाद में सिरसा के आगे रहकर प्रभु की सेवा करते हैं.
पास्टर कमलेश परिवार समेत जोधपुर में रहकर प्रभु की सेवा करते हैं और पास्टर बलवान सिंह परिवार समेत सोनीपत में रहकर प्रभु की सेवा करते हैं। पास्टर जेफिन जेम्स परिवार समेत शालीमार बाग में रहकर प्रभु की सेवा करते हैं। मैं परिवार समेत मुखर्जी पार्क या चांदनार में रहकर प्रभु की सेवा करते हैं। हमारे सारे मिशन फील्ड हिंदी मिशन फील्ड हैं, एक भी हमारी मलयाली कलीसिया नहीं है। इतने भी दो पास्टर्स हम लोग इस ग्रुप में मलयाली हैं, तो भी हम सबका कार्य हिंदी में है। सो हिंदी वालों के बीच में, हिंदी लोगों के बीच में हम लोग प्रभु की सेवा करते हैं। हम आपसे अनुरोध करते हैं, प्रार्थना करते हैं कि आप इन मिशन फील्डों के लिए प्रार्थना कीजिए। अभी तक 22 लोग हमारे संग जुड़े हुए हैं, आगे और भी कई लोग हैं जिन्होंने हमारे साथ जुड़ने के लिए इच्छा जाहिर किया है। और आप सभी से अनुरोध है कि आप प्रार्थना कीजिए। दिल्ली स्टेट के प्रेसिडेंट पास्टर सैमुएल थॉमस, वाइस प्रेसिडेंट और सेक्रेटरी और ट्रेजरर जॉइंट सेक्रेटरी और सारे एग्जीक्यूटिव्स के प्रति मैं प्रभु का धन्यवाद देता हूँ। और मैं विशेष तौर पर परमेश्वर का धन्यवाद देता हूँ हमारे उपाध्यक्ष पास्टर नोबल वर्गीस और सचिव महासचिव पास्टर सैम जॉर्ज। पिछले दिन में हमारे कुछ मिशन फील्डों में विजिट करने के लिए प्रभु ने उनको सहायता किया है। उन मिशन फील्डों में जाकर परमेश्वर का वचन प्रचार करने के लिए, कलीसियाओं को जुड़ने के लिए प्रभु ने सहायता किया है। हर महीना सेकंड सैटरडे को हमारी पास्टर्स मीटिंग है संपन्न होते हैं, और उसके अलावा महीने में एक बार हमारे पूरी एरिया के पास्टर्स और परिवार और कलीसियाएँ मिलकर हम लोग फास्टिंग प्रेयर करते हैं। इन दिनों में हम लोग लगातार प्रतिदिन 5 बजे से लेकर 6:30 बजे तक हमारे पास्टर्स और परिवार मिलकर हम लोग ऑनलाइन प्रेयर भी हम लोग करते हैं। हमारे स्टेट, हमारे देश और आईपीसी के पूरे कलीसियाओं को विश्व भर में, जहाँ पर भी है, सभी के लिए हम लोग प्रार्थना करते हैं। और मैं अनुरोध करता हूँ इस कार्य के लिए आईपीसी दिल्ली स्टेट नॉर्थ मिशन को आप लोग अपना प्रार्थना में याद रखिए। प्रभु आप सभी को आशीष दे। गॉड ब्लेस यू ऑल। आईपीसी दिल्ली स्टेट प्रवर्तन प्रत्येक पुदायतुंगा नॉर्थ मिशन प्रवर्तन ओर्त एल प्रार्थिक അവരുടെ പ്രവർത്തനങ്ങൾ മൂലം അനേക യേശുവിനെ കാണുവാൻ കർത്താവ് ഈ ദിവസത്തിൽ വഴിയൊരുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് അല്പസമയം ഐ പി സി ഡൽഹി സ്റ്റേറ്റിൻ്റെ ട്രഷററായിരിക്കുന്ന ബ്രദർ എം ജോൺസൺ അവറുകൾ ഫിലിംഗ് സ്റ്റേഷനായിട്ട് ഒരു ചില നിമിഷങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും. ബ്രദർ എം ജോൺസനെ മുമ്പോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. मैं जीवित परमेश्वर यीशु मसीह को मैं बहुत बहुत धन्यवाद देता है कि परमेश्वर हमारा आयु को एक दिन और बढ़ा के दिया। ये परमेश्वर का दया है, करुणा है। एपिसोड दिल्ली स्टेट प्रेसिडेंट पत्र शामिल थॉमस, हर एक पासवानों को, हर एक विश्वासी गणों को इस जय मसीह की दिल का गहराई से सबको मैं शुभकामना देता हूँ। इस मैं प्रभु से प्रार्थना करता हूँ कि इस महामारी के कठिन आयु में प्रभु सबको स्वस्थ रखे और सही सलामत रखे। प्रभु का वचन से मेरे मन में आए हुआ कुछ बातों को लेकर आपसे शेयर करना चाहता हूँ। आज से कुछ दिन पहले तक या लास्ट मंथ तक हम बहुत बिजी थे। हमारे जीवन में ऐसे वर्ड्स आते थे, हम बहुत बिजी है। चर्च में केवल संडे वर्शिप और कॉटेज मीटिंग में जाता था, बाकी प्रेयर मीटिंग वगैरह हम अवॉइड करने के लिए कोशिश करता था क्योंकि हम बहुत बिजी रहते थे। इससे अलावा जो फैमिली प्रेयर के लिए भी हमारे पास ज़्यादा टाइम नहीं था। 10-15 मिनट मैं कुछ लोगों को लेके बोल रहा हूँ, कुछ ज़्यादा टाइम हम फैमिली प्रेयर के लिए नहीं निकालते थे, और वचन पढ़ने के लिए, गीत गाने के लिए,
और परमेश्वर के सेवाई में ज़्यादा टाइम नहीं निकालते थे क्योंकि हम बहुत बिजी रहते थे। मैं विश्वास करता हूँ इस अवसर पर परमेश्वर ने ये सोचा होगा कुछ बीसी जो बीसी को ख़त्म करूँ। एग्जैक्टली वही हुआ, हम सबका बिजी परमेश्वर ने ख़त्म कर दिया। अभी हमारे पास बहुत टाइम है, हम घंटों बैठ कर जब 10 मिनट हम फैमिली 15 मिनट या आधा घंटा फैमिली प्रेयर के लिए निकालते थे, हम एक घंटा और निकालते हैं हम प्रार्थना करने के लिए, गीत गाने के लिए, और बहुत टाइम परमेश्वर के लिए हम अभी निकालते हैं। मैं विश्वास करता हूँ ये सब परमेश्वर का एक योजना था। परमेश्वर ये चाहता था हम परमेश्वर का ज़्यादा करीब जाकर परमेश्वर का आराधना करें, दूसरों के लिए प्रार्थना करें, बहुत टाइम परमेश्वर के लिए हम निकाले। जब हमारा चर्च में हमारा पास्टर जी अपना भाषणों में बहुत बार हम याद दिलवाता था, हमें वार्निंग भी देता था, देखो आराधना में ये चर्च में आकर आराधना करने के लिए हमेशा अवसर नहीं मिलेगा, जब हमें अवसर मिलता है आप लोग सही से समय को इस्तेमाल करो, परमेश्वर सेवाएं में आगे बढ़ाओ। लेकिन उस समय ये नहीं सोचा था जो चर्च में जाने के लिए ये हमारा चर्च ऐसे बंद हो, इस कारण से हमारा चर्च महामारी के कारण से चर्च बंद होगा करके हम सोचा नहीं था। लेकिन अभी भी हम परमेश्वर एक वाणी या एक वार्निंग परमेश्वर हमें देता है, जब अवसर मिलेगा, जब टाइम मिलेगा, हमारा टाइम को सही समय पर सही सलामत में परमेश्वर के लिए इस्तेमाल करना करके एक वाणी हमारे जीवन में देता है। और आजकल न्यूज़ जो टीवी का न्यूज़ देखते समय भी हमें हमारे जीवन में बहुत बुरा विचार ऐसे एक दुख अवस्था आते हैं, आगे हमारे दुनिया को क्या होगा, हमारा लाइफ क्या होगा, ऐसे एक विचार आता है। लेकिन प्रभु का जन हमें डरने की कोई ज़रूरत नहीं है, हम प्रभु का बेटा है, प्रभु का बेटी है। वचन के द्वारा हमें आशा मिलता है, वचन हमें दृढ़ करता है, वचन में लिखा है अनेक वचन हम वचन में देख सकते हैं, मैं आपको संभालूंगा और दूधों में का आपको संभालूंगा, और वचन के द्वारा हमें दृढ़ करता है, हमें स्थिर करता है। इसलिए हमें आजकल जो कठिनाई आ रहा है, महामारी आया है, हमें उसमें कोई डरने की जरूरत नहीं है। मैं विश्वास करता हूँ ये प्रभु का एक योजना है। वचन में लिखा है प्रभु जाने बिना कुछ भी हमारा जीवन नहीं आ सकता, प्रभु जाने बिना दुनिया में कुछ भी नहीं आ सकता। वो सत्य प्रभु मैं विश्वास करता हूँ हमारा जो प्रभु का दोबारा आगमन में हम अपने आप तैयार हो जाए क्योंकि हम प्रभु का आगमन जाए, या प्रभु का आगमन को देरी है तो हम स्वर्ग जाने के लिए हमें एक योग्य बन जाए, उसके लिए प्रभु हो सकते हमें तैयार कर रहे हो। तो मैं एक वचन पढ़कर मैं समाप्त करना चाहता हूँ। एशिया बुक 41:10 में ये लिखा है, मत डर क्योंकि मैं तेरा संग हूँ, इधर उधर मत त्याग क्योंकि मैं तेरा परमेश्वर हूँ, मैं तुझे दृढ़ करूँगा और तुझे सहायता करूँगा, मेरे हाथों में तुझे संभालूँगा। कितना अच्छा वचन परमेश्वर दिया। प्रिय जन, हम डरने की कोई ज़रूरत नहीं है, ये दुख अवस्था परमेश्वर चेंज करूँगा, अच्छा खुशी अवस्था ये दुख चेंज करके खुशी हमारा जीवन में प्रभु लाएंगे। मैं जानता हूँ हमारा पीछे दिल्ली स्टेट का बहुत पासवान लोग, विश्वास लोग,
कुछ लॉकडाउन का कारण कठिनाई का अवस्था में जा रहा है और हम आपस प्रार्थना में आगे बढ़ेंगे। केवल प्रार्थना नहीं, हम आपस मदद कर कर हमारे हाथ बढ़ाकर आपस मदद कर कर और प्रभु में आगे बढ़ेंगे। प्रभु का सामर्थ्य के द्वारा, प्रभु का वजन के द्वारा सबको से सलामत परमेश्वर रखे, सबको आशीष करे प्रभु। धन्यवाद। थैंक यू ब्रदर जॉनसन। कर्ता धारा अनुग्रहिकेट वीडियो शक्त कर्ता प्रयोजनपड़ा कर्ता ब्रदर एम जॉनसने कर्ता अनुग्रहिकेटे तुर्न अल्पसमय वीडूम नमुक दैव वचन मुंबागे कई दीर्घ वर्ष ईपीसी डेल्ही स्टेट एला प्रवर्तन വളരെ മുൻപിൽ നിന്ന് പ്രവർത്തിച്ച ഒരു ദൈവദാസനാണല്ലോ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് ഐ പി സി ഡൽഹി സ്റ്റേറ്റിൻ്റെ സീനിയർ മിനിസ്റ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി പി ഫിലിപ്പ് അവർഗർ ഈ വാർദ്ധക്യത്തിലും കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കർത്താവിൻ്റെ ദാസൻ നമ്മളുടെ മുമ്പാകെ ദൈവവചനമായി നിൽക്കുമ്പോൾ ആവശ്യമാർന്ന ദൈവകൃപ ആ കർത്താവിൻ്റെ ദാസനുമേൽ പകരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസൻ പാസ്റ്റർ സി പി ഫിലിപ്പ് അവർഗളെ ദൈവവചന സൃഷ്ടിക്കായി മുമ്പോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. സ്നേഹസമ്പന്നനായ നമ്മുടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രെയർ ലൈൻ ഗാദറിംഗിൽ നമുക്ക് ഒരുമിച്ച് പ്രകാരം കൂടി വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവ് നമുക്ക് അവസരം തന്നു. ഇതിന് പ്രചോദനം തന്നതായ ഐ പി സി ഡൽഹി സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ സാമുവേൽ തോമസ് അവർക്ക് പ്രത്യേകാനുമായ എന്റെ നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുന്നു. നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് സംബന്ധിച്ചിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാര്, ആദരണീയരായ ദൈവമക്കൾ, സകലർക്കും വേഗം വരുവാൻ പോകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവായ എന്റെ നിറഞ്ഞ സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. ലോകം ഒരു ഡിസാസ്റ്ററിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ലോകശക്തികളൊക്കെയും ഈ പ്രതിസന്ധിയിലെ നിസ്സഹായരായി എന്ത് ചെയ്യേണ്ടു എന്ന് നാലുപാടും പകച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിലെ ജയമെടുപ്പാൻ, നീക്കുപോക്കൾ പ്രാപിപ്പാൻ, ദൈവത്തെ അധികം മഹത്വപ്പെടുത്തുവാൻ നമുക്ക് എല്ലാ മുൻ നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. കർത്താവിന്റെ ഭക്തന്മാര്, പ്രവാചകന്മാരിലൂടെ നമുക്ക് വലിയ ആലോചനകളൊക്കെയും തന്നിട്ടുണ്ട്. ഈ ഡിസാസ്റ്റർ, ഈ അന്ത്യകാലത്ത് ലോകത്തെ രണ്ടായിട്ട്, ലോകജനത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നതായ ഒരു ദൈവപ്രവൃത്തിയായിട്ട് തീരുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ യഹോവയായ ദൈവം പറഞ്ഞു, ചെമ്മരിയാടുകളെ വലത്തുഭാഗത്തും ഓലാടുകളെ ഇടത്തുഭാഗത്തുമായി എങ്ങനെ വേർതിരിക്കുന്നുവോ അതുപോലെ ഈ ലോകത്തെ ഈ അന്ത്യകാലത്തിൽ രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരുമായ രണ്ട് കൂട്ടരെ ഈ സംഭവത്തിൽ കൂടി, ഈ ഭയങ്കരമായ പ്രതിസന്ധിയിൽ മാത്രമേ ജനം ദൈവഭയമുള്ളവരായിട്ട്, ദൈവത്തെ ഭയപ്പെടുന്ന ജനം ഒരുമിച്ച് കൂടി ദൈവസന്നിധിയില് ഒരു വലിയ പ്രാർത്ഥനയിലുള്ള ഐക്യത കാണിക്കുവാൻ അവസരം ലഭിക്കുന്നു. അപ്രകാരം ലോകം മുഴുവനും ഇന്ന് പ്രാർത്ഥനയില് കൂടി വന്ന് അവിടെ മുടങ്ങായിട്ട് ദൈവത്തോട് നിലവിളിക്കുന്നതായ ഒരു സന്ദർഭമാണിത്. ഇത് തന്റെ ജനത്തിന് ഒരിക്കലും ദോഷമായിട്ടല്ല, തിന്മയ്ക്കല്ല, ഇത് നന്മയ്ക്കായിട്ടാണ്. അതേസമയം ഈ ലോകജനത്തിന് ഇന്നും ഈ നടക്കുന്നതായ സംഭവ വികാസങ്ങൾ യാതൊന്നും തിരിച്ചറിവില്ലാത്തവരായിട്ട് ഈ ലോകത്തിന് അനുസൃതമായ രീതിയിൽ അഭക്തരായിട്ട് ജീവിക്കുന്നവർക്ക് ഇത് നിത്യനാശമായി മാറുകയും ചെയ്യും. ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ മിസ്രൈമിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് 10 ബാധകൾ സംഭവിച്ചു. ഈ ബാധകളൊക്കെയും കഠിനമായി മിസ്രൈമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കവർ ചെയ്തിരുന്നതായ മിസ്രൈം അൽ ഇസ്രായേൽ ജനം കട്ടളക്കാലിന്മേലും കുറുപ്പടിമേലും രക്തമടയാളമായിരുന്നതായ അവരുടെ പാർപ്പിടം, അതിൽ
മറിഞ്ഞിരുന്നതായ ജനം കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ സഹേലരും സംരക്ഷിക്കപ്പെട്ടവരായി. അവരെ ഒരു പുറപ്പെടലിന്റെ സമ്പൂർണമായ ഒരുക്കത്തിലായിരുന്നു. ഭർവോജനവും അതുപോലെ തന്നെ ഒരു പുറപ്പെടലിന് വേണ്ടി അവരും ഒരുങ്ങി. എന്നാൽ അവരുടെ ഒരുക്കം നിത്യനാശത്തിലേക്കും ദൈവജനത്തിന്റെ ഘോഷൻ ദേശത്ത് വാർത്തുന്ന ദൈവജനത്തിന്റെ ഒരുക്കം അവരെ ഹാലലിയ വാഗ്ദത്ത കനാലിൽ നിത്യസന്തോഷത്തിലേക്കും പ്രവേശിപ്പാനായിരുന്നു. അതുപോലെ ഈ അന്ത്യകാലത്ത് വേർതിരിക്കപ്പെടുന്നതായ ദൈവജനം ഒരു വലിയ പുറപ്പെടലിന് വേണ്ടി ഒരുങ്ങുവാനുള്ളതായ ദൈവപ്രവൃത്തിയായി ഈ ഭയങ്കരമായ അല്ലെങ്കിൽ നാശകരമായ മഹാമാരിയെ മുഖാന്തരമാക്കുന്ന ദൈവം അതേസമയം ലോകത്തെ ന്യായം വിധിപ്പാനും ഒരുക്കപ്പെടുന്നതായ ഒരു സംഭവമാണ് ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വേദഭാഗത്തുനിന്ന് ഒരു ഭാഗം വായിക്കാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:18 ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് തീഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. ദന്തലോഡ് ബിക്കെയിം ജലസ് ഫോർ ഹിസ് ലാൻഡ് ആൻഡ് ഹാഡ് പിറ്റി ഓൺ ഹിസ് പീപ്പിൾ. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. യോയൽ എന്ന വാക്കിന്റെ പേരിന്റെ അർത്ഥം തന്നെ യഹോവ എന്റെ ദൈവം, അല്ലെങ്കിൽ ദ ലോർഡ് ഈസ് മൈ ഗാഡ്. യഹോവ അല്ലെങ്കിൽ ലോർഡ് എന്ന് പറയുമ്പോൾ കർത്താവ്, കർത്താവ് എന്റെ ദൈവം, കർത്തൃത്വം ചെയ്യുന്നവൻ, ജീവിതത്തിൽ സകലത്തിനും സകലവും കൈകാര്യം ചെയ്യുന്നവൻ, അധികാരം നടത്തുന്നവൻ, അവനാണ് കർത്താവ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങൾ നൽകപ്പെട്ടവനായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായി അവരെ നിത്യതയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുവാൻ അവനെ നമ്മോട് കൃപയും പക്ഷവും തോന്നി. ആ ദൈവമായ കർത്താവ്, അവനാണ് എന്റെ ദൈവം എന്ന് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വന്നിരിക്കുന്നതായ ഒരു ജനം, അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് യോവൽ പ്രവാചകൻ ഇവിടെ എഴുന്നേൽക്കുന്നത്. യോവൽ പ്രവാചകനിലൂടെ യോവലിന്റെ കാലത്ത് സംഭവിച്ചതായ ഒരു വലിയ മഹാമാരി, ഒരു ലോക്കസ്റ്റ് പ്ലേഗ്, അതുവരെയും ആ ജനം അറിഞ്ഞിട്ടില്ലാത്തതായ, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഭയങ്കരമായ ഒരു മഹാമാരി തന്നെ. അവിടെ പ്രവാചകൻ വിലപിക്കുകയാണ്, അത്തവൃക്ഷം മുഴുവനും ഈ ലോകസ്റ്റ് പ്ലേഗില് നശിച്ചു, മുന്തിരി മുഴുവനും നശിച്ചു, വയൽ മുഴുവനും നിർമൂലമായി, ധാന്യങ്ങൾ മുഴുവനും നശിച്ചു, ദൈവത്തിന്റെ ആലയത്തിലെ ഭോജനയാഗവും പാനീയയാഗവും ഇല്ലാതെയായി, ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാര് എല്ലാവരും അതിദുഃഖത്തിലും വിലാപത്തിലുമായി. ഇങ്ങനെ എല്ലാ രീതിയിലും വിലാപത്തിന്റെയും കഷ്ടത്തിന്റെയും നഷ്ടത്തിന്റെയും വേദനയുടെയും അവസ്ഥയിൽ ആ ദേശം അക്കാലത്തായി തീർന്നപ്പോൾ ദൈവത്തിന്റെ പ്രവാചകൻ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ എഴുന്നേറ്റ് ആത്മാവിന് ശക്തമായി കർത്താവിന്റെ ആലോചനകൾ അവരെ അറിയിച്ചു. ജനത്തോട് പ്രവാചകന്റെ പ്രകാരം ചോദിച്ചു: നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇന്നും പ്രിയരെ, ഇങ്ങനെയുള്ള ഒരു ഗ്ലോബൽ ഡിസാസ്റ്റർ ലോകാരംഭം മുതൽ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഭാഗികമായി രാജ്യങ്ങള് പല ഭാഗങ്ങളായിട്ട് ദൈവം, പാപം പെരുകിയപ്പോൾ, അധർമ്മം പെരുകിയപ്പോൾ, ദുഷ്ടത വർദ്ധിച്ചപ്പോൾ ദൈവം ന്യായവിധി അയച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു ഗ്ലോബൽ ഡിസാസ്റ്റർ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകൻ ചോദിച്ചതുപോലെ നമുക്കിന്ന് അന്യോന്യം ചോദിക്കാം.
നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ പൂർവന്മാരുടെ കാലത്ത് നമ്മുടെ കാലത്ത് ഇതുവരെയും ഇങ്ങനെ ഒരു വലിയ മഹാനാശം സംഭവിച്ചിട്ടുണ്ടോ? ഭീതി ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് പ്രവാചകൻ ആരും നശിച്ചു പോകാതിരിപ്പാൻ ഇച്ഛിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തെ വിളിച്ചറിയിക്കുകയാണ്. യോവേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം 12 മുതൽ ഉള്ളതായ ചില ഭാഗങ്ങള് ഞാനിവിടെ വായിക്കുകയാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിയുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവനല്ലോ? അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദവിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദവിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമാ ഉള്ളൊരു അനുഗ്രഹം വച്ചിരിക്കയില്ലയോ? ആർക്കറിയാം, സിയോനിൽ കാഹളം ഊതുവീൻ. ഒരു ഉപവാസം നിയമിക്കുവീൻ, സഭായോഗം വിളിക്കുവീൻ, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ. ഇങ്ങനെ പല കാര്യങ്ങള്, അരുളപ്പാടുകള്, ആഹ്വാനങ്ങള് പ്രവാചകനോട് യഹോവയായ ദൈവം ജനത്തോട് ചെയ്തു. ജനം അത് കേട്ട് അനുസരിച്ച് ദൈവഭയത്തോടുകൂടി അവരെ ദൈവസന്നിധി നിലനിൽപ്പാനും സംഭവിച്ചതായ നാശനഷ്ടങ്ങള് മരണഭീതികൾ സകലം നിന്നും നീക്കുമോക്ക് ദൈവം നൽകുവാനും അവരുടെ നിലവിളി ദൈവസന്നിലെത്തി. ഈ ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നന്നായി മനസ്സിലാകുന്നതാണല്ലോ. ഇങ്ങനത്തെ ജനം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നു ദൈവപ്രവൃത്തി എങ്ങനെയായിരുന്നുവെന്ന്. അങ്ങനെ എങ്ങനെയെന്നുള്ള ഭാഗമാണ് ഞാൻ ഈ പുസ്തകത്തിൽ 2:12 മുതൽ താഴോട്ട് വായിച്ചത്. അങ്ങനെ അവരെ വസ്ത്രങ്ങളെ എല്ലാ ഹൃദയത്വത്തിന്റെ കീറി ദൈവസന്നിൽ വിലപിച്ചു ഉപവസിച്ചു. സ്ഥിതി മാറ്റുന്ന ദൈവത്തിന്റെ സന്നിധി അവരുടെ ഹൃദയങ്ങളെ പകർന്നു. മഹാദയും കരുണയും കൃപയും ദീർഘക്ഷമുള്ള ദൈവം അവരോടെല്ലാം ക്ഷമിച്ചു. അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. തന്റെ ജനത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുന്ന ദൈവം. നഹും പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മുടെ ദൈവത്തിന്റെ പല ആട്രിബ്യൂട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ തീഷ്ണതയുള്ള ദൈവം. അവൻ ശിക്ഷിക്കാതെ വിടുകയില്ല. അവൻ മഹാദയുള്ള ദൈവം. എന്നാലും അവൻ തന്റെ ക്രോധം പകരുന്ന ദൈവം. ഇങ്ങനെ പല കാര്യങ്ങളും നഹുംപ്രവാചകനെടുത്തു പറയുന്നു. അവിടെ പറയുന്നത് അത് മുഴുവനും ദുഷ്ടത പ്രവർത്തിക്കുന്ന ജനത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ദൈവസന്നിധിയില് വിലപിക്കുന്നതായ ഹൃദയമുറുക്കത്തോടുകൂടി മനസ്സിന്റെ തകർച്ചയോടുകൂടി പാപങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് അനുദവിച്ച് ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുന്ന ജനത്തിന് വേണ്ടി ആമേൻ തീഷ്ണത കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹി ബികെയിം ജലസ് ഫോർ ഹിസ് ലാൻഡ് ആൻഡ് ഹി ബികെയിം പിറ്റി അപ്പോൺ ഹിസ് പീപ്പിൾ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവം ഒരിക്കലും പ്രാർത്ഥന തള്ളിക്കളയുന്ന ദൈവമല്ല. അനേകർ പ്രസംഗിച്ച് ഒടുവിൽ നശിച്ചു പോയിട്ടുണ്ട്, എന്നാൽ പ്രാർത്ഥിച്ച ആരും നശിച്ചു പോയിട്ടില്ല. എത്ര എളിയ പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമല്ല.
ദൈവം പ്രാർത്ഥന കേട്ട് തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. ഇന്ന് ഒരു വലിയ ഗ്ലോബൽ ഐക്യതയാണ് ആമേനാല്യ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത്. അതിനും വരമ്പും ലേവൽ വ്യത്യാസങ്ങളും യാതൊന്നും നോക്കാതെ ദൈവസന്നിധിയിൽ താണിരുന്ന് യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നുവെന്ന് അവനോട് ഹൃദയപൂർവ്വം തകർക്കുന്ന ഹൃദയത്തോടുകൂടി നിലവിളിക്കുന്നവർക്ക് വേണ്ടി തീർത്ഥത കാണിച്ചിറങ്ങി പ്രവർത്തിക്കുന്ന ദൈവം ഇത് നമുക്ക് നന്മയ്ക്കും ലോകത്തിന് ദൈവഭയമില്ലാതെ സകല ദുഷ്ടന്മാർക്കും നാശത്തിനുമായി ആമേനാല്യ തീരുവാൻ പോകുന്ന യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്തുവാൻ ദൈവം ഇച്ഛിച്ചുകൊണ്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ആമേൻ. യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകത എന്ത്? അതുകൊണ്ട് വാക്കുകൾ മുമ്പോട്ട് പറയുവാനായിട്ടുള്ള സമയം ചുരുക്കം കൊണ്ട് ഞാൻ ഇവിടെ വേഗത്തില് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ദൈവം തന്റെ ജനത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ നന്മയുടെ അനുഭവങ്ങൾക്ക് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിന്റെ നിറവിന് വേണ്ടി, ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിനു വേണ്ടി ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. ആ ദൈവത്തിലേക്ക് നമുക്ക് അധികമായിട്ട് അടുത്തു വന്ന് അവനോട് നമുക്ക് പറ്റിയിരിക്കാം. പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവം ആമേൻ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഒടുവില് ഈ 62 പുസ്തകങ്ങളുടെ ഒടുവിൽ ഉപസംഹാരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് യോഹന്നാൻ എഴുതുമ്പോൾ നമ്മെ അറിയിക്കുന്നത് ഒന്ന് വായിച്ച് ഞാൻ ഇവിടെ നിർത്തുവാൻ പോവുകയാണ്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യവാനിൽ വന്ന് തന്റെ ഒരവനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തന്റെ പ്രിയ ജനത്തെ തങ്ങളേക്ക് ചേർക്കുവാൻ അവൻ വേഗം വരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുവാനായിട്ട് പറയുകയാണ്, വിശുദ്ധൻ ഇനിയും ആമേ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. രണ്ടായിട്ട് ലോകത്തെ വിഭജിക്കുക, അനീതിയും ചെയ്യുന്നവനും അഴുക്കാടുന്നവനുമായ ഒരു കൂട്ടം, നീതി ചെയ്യുന്നവനും വിശുദ്ധിയിൽ ജീവിക്കുന്നവനുമായ വേറൊരു കൂട്ടം. ഇതേത് കൂട്ടത്തിൽ ായ അവസരമാണ് ഈ മഹാമാരിയുടെ കാലമെന്ന് പറയുന്നത്. തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം തന്റെ ജനത്തിന്റെ കരച്ചിലും കണ്ണുനീരും കണ്ട് മഹാദയില് അവൻ ഈ സ്ഥിതി മാറ്റി തന്റെ ജനത്തിന്റെ മുഖം ആദരിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുവദിച്ചു തന്ന എന്റെ കേൾക്കാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് അപ്പച്ചനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ എനിക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എന്നെ വേണ്ടതായ കൈത്താങ്ങൾ തന്ന്, വേണ്ടതായ സപ്പോർട്ട് തന്ന്, വേണ്ടത് ആലോചന തന്ന്, പലപ്പോഴും ഓരോ വിഷയങ്ങളുടെ മുഖത്തും സഹായിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തമായി വരും കാലങ്ങളും കർത്താവ് കൊടുക്കുന്ന ആയുസ് മുഴുവൻ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവദാസിനെ ഉപയോഗിക്കുമാറാകട്ടെ. തുടർന്ന് അല്പസമയം വീണ്ടും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി ജി ജോർജ് അവറുകളെ ദിൽഷാദ്ഗാഡിൽ പ്രവർത്തനം അവിടെ നിന്ന് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി ജി ജോർജ് അവറുകളെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. അപേക്ഷിച്ചിടുമ്പോൾ ഉത്തരം തരുന്നവൻ, വിളിച്ചപേക്ഷിച്ചിടുമ്പോൾ ഉത്തരം തരുന്നവൻ, എനിക്കു വേണ്ടി സർവവും നിർവഹിക്കുന്നു, എനിക്കു വേണ്ടി സർവവും നിർവഹിക്കുന്നു. യേശു നല്ലവൻ, യേശു നല്ലവൻ,
യേശു നല്ലവൻ, എൻ യേശു നല്ലവൻ, അവന്റെ നാമം വലിയതേ, ദയം നീക്കുമുള്ളത്, അവന്റെ നാമം വലിയതേ, ദയം നീക്കുമുള്ളത്, യേശു നല്ലവൻ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം തരുന്ന ദൈവം, ആ ദിവസങ്ങളിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുക. അല്ലേ, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവൻ നമ്മളെ യാതൊരിക്ക് മറികടന്നു പോകാത്ത ദൈവമാണ്. കണ്ണുനീർ തൂമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. ഈ ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ, ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് കർത്താവേ നന്ദി കരേറ്റുവാന് അപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സഭാഗതനായി നന്ദി കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവേ ഹല്ലേലൂയ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ ഹല്ലേലൂയ. വിശേഷാൽ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന വിഷയം ഹല്ലേലൂയ, പിന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നു കർത്താവേ. കോവിഡ് 19 മൂലം ഹല്ലേലൂയ കർത്താവേ, അനേക ജനങ്ങൾ ഹല്ലേലൂയ അധികമേ ഹല്ലേലൂയ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആയി കർത്താവേ അനേക ജനങ്ങൾ ഹല്ലേലൂയ ഈ രോഗം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകർത്താവേ, ദൈവമേ അനേകര് മരണം വഴിയായി കടന്നുപോയി, അനേകർക്ക് കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു, അവരെ എഴുന്നാക്കു കാണുവാൻ പോലും കഴിയാതെ വണ്ണമായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവമേ ആ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ എന്റെ യേശുവേ, നീ മാത്രമാണ് ഇവിടെ ശക്തനായ ദൈവം, നീ സൗഖ്യദാതാവായിട്ടുള്ളതിനായ സ്തോത്ര, വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം തരുന്നതിനായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നതിനാൽ ദൈവത്തെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ദൈവമേ, നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയന്റെ സന്നിധിയിൽ കൊണ്ടുവരുവി, അത് ഞാൻ തീർത്തു തരാവുന്ന ദൈവത്തിന്റെ വചനമുള്ളതിനാൽ ദൈവമേ സമ ഞങ്ങൾക്ക് പ്രയാസമുള്ള വിഷയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഈ വിഷയങ്ങൾ മൂലം അനേകർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ, എല്ലാ രാജ്യത്തെയും ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ ഭരണാധികാരികളെല്ലാം ഞങ്ങളെ കർത്താവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവസമാധാനത്താൽ എല്ലാവരെയും അവിടെ നിറയ്ക്കി മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്ര, ദൈവമേ നിന്റെ കൃപയിൽ എല്ലാവരെയും പൊതി മാറാകണമേ കർത്താവേ. ജനങ്ങൾക്ക് വേണ്ടി ആലോചന ഹല്ലേലൂയ, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുക്കാനുള്ളതായ സാമഗ്രികളെല്ലാം കർത്താവേ അവർക്ക് ഹല്ലേലൂയ ദൈവമേ കർത്താവേ അവർക്ക് കൊടുക്കാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. വിശേഷാല ദൈവമേ മെഡിക്കൽ ഹല്ലേലൂയ ലൈനിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കർത്താവെ കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളില് കർത്താവെ അവരൊക്കെ ഹല്ലേലൂയ രോഗികളെ ഹല്ലേലൂയ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ, അവരെല്ലാം ദൈവമേ ഹല്ലേലൂയ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഒരു കവചമായ ദൈവത്തിന്റെ ദൂതങ്ങൾ ഘടകങ്ങൾ ഹല്ലേലൂയ അവരുടെ മധ്യ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു പാതയും തട്ടാതെ വണ്ണതിനെ സൂക്ഷിക്കുന്നുള്ള ദൈവവാക്യത്വം അവരുടെ മധ്യ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെല്ലാം നീ സഹായിക്കുമാറാകണം ദേവദാസന്മാരെ, കുടുംബങ്ങളെയും കർത്താവേ, കുട്ടി വിശ്വാസികളെയും എല്ലാവരെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദേശത്തൊന്ന് ഹല്ലേലൂയ ഒന്നിനു കുറവുണ്ടാവാനിടയാകലേ, ഭക്ഷണ സാധനങ്ങൾക്കൊന്നും കുറവുണ്ടാവിടയാകലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പുറയിൽ പ്രവർത്തിക്കുന്നതായ അനേക ജനങ്ങളുണ്ട് കർത്താവേ ഹല്ലേലൂയ. പോലീസ് കർത്താവേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹല്ലേലൂയ, സോഷ്യൽ വർക്കായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കർത്താവേ. അനേക കർത്താവേ ഹല്ലേലൂയ കർത്താവേ പാരാ ഹല്ലേലൂയ സ്റ്റാഫുകൾ ഉണ്ട് ഹല്ലേലൂയ സ്തോത്ര. ദൈവമേ ഹല്ലേലൂയ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. വിശേഷാൽ മെഡിക്കൽ സ്റ്റാഫുകളൊക്കെയും പലര് രോഗികളായി കൊണ്ടിരിക്കുന്നുണ്ട്, പലരായി കർത്താവെ മരിച്ചു പോയിട്ടുണ്ട് കർത്താവേ. എന്റെ ദൈവമേ അനുഭവങ്ങളെയും തന്നെ കുഞ്ഞുങ്ങളെ എല്ലാം വിട്ട് ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ വിശുദ്ധന് വേണ്ടി പോകുമ്പോൾ ദൈവമേ അവരെല്ലാം കർത്താവേ നീ സംരക്ഷിക്കപ്പെടുവാന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും സാധ്യമല്ല കർത്താവേ. ഞങ്ങൾ കർത്താവ് ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവമേ ചെയിൻ പ്രേറായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില് ആ ചെയിൻ മുറിഞ്ഞു പോകാതെ വണ്ണ ഹല്ലേലൂയ എല്ലാവരും ദൈവസ്ഥല ജാഗരിക്കുവാന് പ്രാർത്ഥിക്കുവാന് എല്ലാവരും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ വിളിച്ച വേഷ നാളെ നീ എനിക്ക് ഉത്തരമള്ളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കാനെ. ഹല്ലേലൂയ ഞങ്ങളെ വെച്ച് വിളിച്ചപേക്ഷിക്കുന്ന കർത്താവേ വിഷയങ്ങൾക്ക് നീ മറുപടി ഞങ്ങളെ സഹായിക്കും. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുന്നുള്ളതായ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളെ ഏൽപ്പിച്ചും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവചന നാമത്തെ താഴ്മയോടെ യാചിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ദാസന്മാരുടെ കയ്യിലേക്കും ദാസിമാരുടെ കയ്യിലേക്കുന്ന പോലെ
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങൾക്ക് സഹായം തരുന്ന ആ കർത്താവിലേക്ക് ഞങ്ങൾ കർത്താവെ ഇന്ന് വൈകുന്നേരം കണ്ണുകൾ ഉയർത്തുകയാണ് കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം അവിടെ നിന്ന് മാത്രമാണ്. അവിടെ സർവകൃപാലുവായ ദൈവമാണ്, സ്വകരുണാമയനായ ദൈവമാണ്, ആമീ കണകാലിൽ കടാക്ഷിക്കുന്ന ദൈവമാണ്, എന്റെ മക്കൾക്ക് വേണ്ടി ചെവിചായിക്കുന്ന ദൈവമാണ് കർത്താവെ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ച വിഷയത്തിന് മേലൊക്കെ ദൈവം മറുപടി തന്നെ ഞങ്ങളെ സഹായിച്ചതാണല്ലോ. ഞങ്ങൾ കർത്താവെ പ്രാർത്ഥന വിഷയങ്ങളുമായി അങ്ങയുടെ പാർപ്പിടത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നപ്പാ കർത്താവെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണിനോട് ആമീ പ്രാർത്ഥന നേരത്തെ നീ ഓർക്കണമേ കർത്താവേ. പ്രേസിലോടിനും ഞാൻ പറയുന്ന പോലെ ഈ ജനത്തിന്റെ വിളച്ചതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ രാവും പകലും പ്രാർത്ഥിക്കുവാൻ എന്റെ തലേ ആമേ. പ്രേസിലോട് ഹല്ലേലൂയ വെള്ളവും ആമേ കരയുവാന്റെ കൊണ്ടിന് കണ്ണിന് കണ്ണീരും നീറോറും ആക്കണമെന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളായ നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങള് ദേശത്തിന്റെ കാവൽക്കാരാക്കി ഞങ്ങളെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് അവിടെയായിരിക്കുന്ന സ്ഥാനങ്ങളില് ദേശത്തിന് വേണ്ടി വിടുതൽക്കുവാന്, നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി വിടുതൽക്കുവാന്, ലോകത്തിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി വിടുതലായി പ്രാർത്ഥിക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യമായ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിയായ ദിശയിൽ എടുത്തുകൊണ്ട് ജനക്ഷേമനം ചെയ്യുവാന്റെ കുണമിടയാകണമേ കർത്താവെ. രോഗികളെ സൂക്ഷിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാര് കർത്താവെ, പാരാമെഡിക്കൽ സ്റ്റാഫുകള് ആമീ കർത്താവെ, എല്ലാ ഹോസ്പിറ്റൽ കെയർ വർക്കേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ നീ ബലപ്പെടുത്തണമേ. രോഗികളുടെ ഇടയിൽ കടന്നു പോയി സൂക്ഷിക്കുമ്പോൾ യാതൊരുമായ ശാരീരികമായ ക്ലേശമോ കഷ്ടം വരാതെ അവരെ നീ കാത്തുകൊള്ളണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിൽ വാക്സിൻ വേണ്ടി അമീർ സേർച്ച് ചെയ്യുന്ന അവരെ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. അവരുടെ അവരാർത്ഥമുള്ളതായ പ്രയത്നത്തെ അവരുതാവായി പോകാനിടയാകരുത്. എത്ര വേഗത്തിന്റെ പ്രതീതി ഉണ്ടാകണം. ആമീ ദേശം പുനഃസ്ഥാപിക്കപ്പെടണം, ആരാധകരെ പുനഃസ്ഥാപിക്കപ്പെടണം, പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്നവരോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തന്മൂലം കർത്താവ്, ലോകരാഷ്ട്രങ്ങളില് സാമ്പത്തിക തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആമീ ജനങ്ങൾ കർത്താവെ കഷ്ടത്തിലാകും കർത്താവെ, ജീവിപ്പാനുള്ള വഴിയില്ലാതെ നഷ്ടപ്പെടും. അനേക ഫാക്ടറികൾ അടഞ്ഞല്ലോ, അനേക തൊഴിൽ നഷ്ടമായല്ലോ കർത്താവെ. ദേശത്തെ ഓർക്കണമേ, കടാക്ഷിക്കണമേ കർത്താവെ. അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഭൂലോകത്തിന്റെ അഞ്ചു കരയിൽ പാർക്കുന്ന ദൈവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സെല്ലിടുവാൻ എല്ലാവരും നിക്രു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സത്യം അറിഞ്ഞവരാരും മൗനമായിരിക്കാനിടയാകരുത്. സത്യന്റെ സാക്ഷികളായിരിക്കുന്നവർ കർത്താവെ, നിന്റെ വചന പ്രകാരം നിന്നോട് ചോദിച്ച് കർത്താവെ വിടുതൽ ഏറ്റെടുക്കുവാൻ കുറവിടയാക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങള് കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയുടെ ബന്ധത്തിലായിട്ട് കർത്താവെ പ്രസൂക്ഷയിലായിട്ട് പഠിത്തത്തിനായിട്ട് കടന്നു പോയിട്ടുണ്ട് കർത്താവെ. ഹോസ്പിറ്റൽ മിനിസ്റ്റർ ചെയ്യുന്നവരുണ്ട് കർത്താവെ, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അനേക രോഗികളായിരിക്കുന്ന അറിയുവാനിടയായി രോഗികളായിരിക്കുന്നവരെ നീ വിടിവിക്കുമാറാകണമേ, സൗഖ്യമാക്കുന്ന കരം നീട്ടുമാറാകണമേ. നിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറപ്പും ധൈര്യമെല്ലാം അവർക്ക് നീ കൊടുക്കണമേ. അവരുടെ കുടുംബങ്ങളെല്ലാം നീ സഹായിക്കണമേ കർത്താവെ. കുടുംബത്തിൽ കടന്നു വരാൻ കഴിയാതെ ഹോസ്റ്റലിൽ ഹോട്ടലൊക്കെ താമസിക്കുന്നവരുണ്ട് കർത്താവെ, അവരോടൊക്കെ നീ മനസ്സിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശ കടന്നു പോകാനിടയാകരുത്. അനേകം മരിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ, അനേക രോഗികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അനേക നിരീക്ഷണത്തിലായിരിക്കുന്നു കർത്താവെ. അപ്പൊ കർത്താവ് നിങ്ങളുടെ അടുത്ത് വന്ന് ഒന്നാരും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെന്ന് ചിന്തിക്കുന്നവരുണ്ട് കർത്താവെ. ഒരിക്കലും സത്യം അറിയാൻ ശേഷം ആമീ സത്യം ആമീ തിരിഞ്ഞു പോയതുകൊണ്ട് കർത്താവെ, അവരുടെ ലോക കിടക്കയിലാവേ കർത്താവെ, ഈ കർത്താവിനെ അറിയുന്ന ദിവസങ്ങളാകി ദൈവം മാറ്റുമാറാകണമേ നമ്മോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ശിക്ഷാ സമ്പന്ന ദേശങ്ങളെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ അഹങ്കാരങ്ങൾ ഓർക്കും കർത്താവെ, സംബന്ധമായി കടന്നു വന്നതുകൊണ്ട് ആമീ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന തലമുറ ഈ ദിവസങ്ങളിൽ മടങ്ങി വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക ആരാധനാലയങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്, ആരാധന സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ആരാധിപ്പാൻ ജനങ്ങൾ കടന്നു വരുന്നില്ല. ഈ ദിവസങ്ങളിൽ അതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്, ആരാധന അവളുടെ ആയി ഉയരുകയാണ് കർത്താവെ. ശേഷാലമേരിക്കൻ ആമി കൺട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ഭരണാധികാരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമേരിക്ക കർത്താവെ. ആമീ ഭൂലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേക മിഷന്മാരെ അയച്ച ആമീയിടമാണ് കർത്താവെ. അനേക ദേവദാസൻ മൂലം കർത്താവെ സുവിശേഷ സത്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഇടയായല്ലോ അവരുടെ കർത്താവെ. കൊച്ചുമക്കളേക്ക് വേണ്ടി കർത്താവെ, ദൈവമേ അവരൊക്കെ ദിവസങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോയവരാണ്. ഈ ദിവസങ്ങൾ അവർക്കൊരു മടങ്ങി വരുവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നിന്റെ കരങ്ങൾ സകല വിഷയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വാർക്ക് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ സ്റ്റേറ്റിന്റെ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്റ്റേറ്റിനോട് ദൈവം മനസ്സിലാണ്, ഇവിടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഓർക്കുന്നു, ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ വിഷയമായി ആരെങ്കിലും ഭാരതത്തിൽ വേദനയിലുമായിരിക്കുന്നെങ്കിൽ കർത്താവ് ആശ്വാസത്തിന്റെ കാര്യം നീട്ടണമേ. ആര് കർത്താവ് ദുഃഖിരായി തീരുമാനിടയാകരുത്. എന്റെ ദൈവത്തിന് സകല കഴിവെന്ന് പൂർണ്ണമായി വിശ്വസിച്ചേർവാന്റെ കോണം മുന്നിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത കാര്യത്തിന്റെ കാര്യങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിന് വേണ്ടി എടുത്തതിനായി സ്തോത്രം. പരവിനടി ഞങ്ങളെ ഒരുക്കണമേ. പ്രതിയാശാലയാളെ നനച്ചാട്ട്. സകലവും ഞങ്ങൾക്കായ ജീവനെ അർപ്പിച്ച യേശു ക്രിസ്തുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.
താങ്ക് യു പാസ്റ്റർ വി ജി ജോർജ്. കർത്താവ് ധാരാളമായി കുടുംബമായി കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. തുടർന്നും പ്രാർത്ഥനയുടെ കരങ്ങൾ നമുക്ക് വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവിക വിടുതൽ പ്രാപിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് ദൈവസ്ഥനിലായിരിക്കാൻ തക്കണം. ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ, വിവിധ വിഷയങ്ങൾ ദൈവസ്ഥനം വെച്ച് പ്രാർത്ഥിക്കുവാൻ, അതിന്മേൽ വിടുതൽ പ്രാപിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ കേൾക്കുവാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ, തുടർന്നുള്ള ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൃപ, ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്നു കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ, നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, കർത്താവിന് വേണ്ടി ഡൽഹി സ്റ്റേറ്റിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, കർത്താവിനുണ്ട് വൻ കാര്യങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തിപ്പാൻ തക്കണം. അനേക ജീവിതങ്ങളെ കർത്താവിനുണ്ട് ദേശത്തു നിന്ന് കർത്താവിനുണ്ട് നേടുവാൻ ദൈവകരങ്ങൾ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഞങ്ങളുടെ ഈ ഓൺലൈൻ വർഷിപ്പ് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്നതായ, ആസ്വദിച്ചുകൊണ്ടിരുന്നതായ, ലോകത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ ഡൽഹി സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ദൈവനാമത്തിലുള്ളതായ നന്ദിയും വന്ദനവും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഐ പി സി ഡൽഹി സ്റ്റേറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന് പാസ്റ്റർ സാം ജോർജ് അവരുകൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ ആശീർവാദത്തോടുകൂടി അവസാനിപ്പിക്കുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. आइए हमारे सिरों को झुका के हम परमेश्वर से प्रार्थना करेंगे. अब तक प्रभु की उपस्थिति में बैठने के लिए, आशीष पाने के लिए प्रभु ने सहायता किया है. अभी हम प्रार्थना के साथ प्रभु की उपस्थिति में अपने जीवन को समर्पण करेंगे. जो वचन हमें आज प्रभु दिया है उस वचन के आधार पर हम आगे बढ़ेंगे. आज की परिस्थिति को प्रभु की उपस्थिति में रखे हम प्रार्थना करेंगे. सर्वशक्तिमान प्रभु परमेश्वर हम धन्यवाद और स्तुति करते हैं प्रभु जी. प्रभु जी आज शाम की वक्त प्रभु जी आईपीसी दिल्ली स्टेट की भिन्न भिन्न जगह से प्रभु के दास लोग हल्लेलुया प्रभु जी एक मन होके आपकी उपस्थिति में बैठने के लिए प्रभु जी हल्लेलुया प्रार्थना करने के लिए अच्छा गीत के द्वारा प्रभु के नाम स्तुति और आराधना करने के लिए प्रभु जी आपने मदद किया. हम धन्यवाद करते हैं प्रभु जी हल्लेलुया. इस दिनों में प्रभु जी हल्लेलुया हम एक ही जगह में एकत्र होके ആരാധന കർണക്കേലിയ അവരെ സംഗതിക്ക് ദ്വാരാ ആശിഷ് പാനക്കേലിയ പ്രഭുജി ബഹുത് സമസ്യ ആഗെ ചൽ റഹാ ഹൈ പ്രഭുജി ഹല്ലേലൂയ. ഈസ് ഓൺലൈൻ മാധ്യമ കി ദ്വാരാ പ്രഭുജി ഹല്ലേലൂയ ഹം ഏക മൻ ഹോകേ പ്രാർത്ഥന കർണക്കേലിയ പ്രഭു ആപ്നേ ഏക സുന്ദർ അവസരമേ ദിയ ഹം ധന്യവാദ് കർത്തേ പ്രഭുജി. വിശേഷ കർക്കേ പ്രഭുജി അച്ച ഗീത പ്രഭു ഹമേ ആജ് ദിയ ഹം ധന്യവാദ് കർത്തേ പ്രഭുജി ഹല്ലേലൂയ. അച്ച വചൻ പ്രഭു ഹമേ ദിയ ഹം ധന്യവാദ് കർത്തേ പ്രഭു. ജോ പ്രഭു കേ ദാസ് ലോഗ വചൻ സേ ഹോഷന കിയ ഹൈ പ്രഭുജി प्रभु के दास लोगों के लिए प्रार्थना करते परमेश्वर उनके द्वारा प्रभु जी आज हमारे हृदय के अंदर प्रभु ने बातचीत किया. हम धन्यवाद करते प्रभु जी ले लिया. जो वचन हमें मिला है उस वचन के आधार पर आगे चलने के लिए प्रभु जी हमें सहायता कर प्रभु जी ले लिया. विशेष करके प्रभु जी आईपीसी दिल्ली स्टेट के सारे प्रभु के दास लोगों के लिए प्रार्थना करते प्रभु जी ले लिया. 170 से ज्यादा प्रभु के दास लोग ले लिया परिवार के साथ अलग अलग जगह में देखते हुए प्रभु जी आपके राज्य के महिमा के लिए को जो कार्य कर रहा है प्रभु जी हर एक प्रभु के दास के लिए हम प्रार्थना और विनती करते हैं प्रभु जी हालेलुया. प्रभु जी हमारे हर स्थानीय कलीसिया के लिए प्रार्थना करते हैं प्रभु जी. हर कलीसिया के सदस्यों के लिए हम प्रार्थना करते हैं प्रभु जी हालेलुया. आज के इस हालेलुया बुरी परिस्थिति में प्रभु जी हालेलुया हमें संभाल कर रखना परमेश्वर परमेश्वर हालेलुया. आपके पवित्र अंगों के नीचे हमें सुरक्षित रखे प्रभु जी हालेलुया. ये COVID-19 जो बीमारी है इतना भयंकर बीमारी प्रभु जी दुनिया के हर जगह में ये जो पहुंच गया है बहुत सारे लोग प्रभु जी मृत्यु के द्वारा इस संसार से चला गया है. बहुत सारे लोग ये भयंकर बीमारी के द्वारा प्रभु जी ले लिया बहुत पीड़ित अवस्था में आगे बढ़ रहा है प्रभु जी. प्रार्थना करते प्रभु जी ले लिया. विशेष करके प्रभु के दास लोगों के लिए प्रार्थना करते परमेश्वर परमेश्वर के लोगों के लिए प्रार्थना करते प्रभु जी. हमारे राज्य के नेता लोगों के लिए प्रार्थना करते प्रभु जी ले लिया. प्रभु जी हर राज्य के ले लिया
യോ ഹല്ലേലൂയ പ്രവചേ പ്രൈം മിനിസ്റ്റർ കേലി ഹല്ലേലൂയ പ്രസിഡന്റ് കേലി പ്രാർത്ഥന കർത്തെ പ്രവചേ ഹല്ലേലൂയ പ്രവചേ സ്തിനോമി ഹല്ലേലൂയ ആപ്കി ബലവന്ത ഹാത്ത് ബഡാ കേ ഹല്ലേലൂയ ഹര ദേശ് കോ ആപ് സംഭാലന പ്രവചേ ഹല്ലേലൂയ ഹമാര ഭാരത് കേലി പ്രാർത്ഥന കർത്തെ പ്രവചേ ഭാരത് കേ ഹര ഏക രാജ്യ കേലി പ്രാർത്ഥന കർത്തെ പരമേശ്വര ഹല്ലേലൂയ സബ്കോ ആശിഷ് ഔർ അനുഗ്രഹ കർ പ്രവചേ ഹല്ലേലൂയ പ്രവചേ അബ് തക് പരമേശ്വര ഹമേ സംഭാലാ ഹല്ലേലൂയ നാ തോ ബൽ സേ നാ ശക്തി സേ परमेश्वर के आत्मा के द्वारा प्रभु हमें चलाया है प्रभु जी आगे भी प्रभु हमें चलाने वाला परमेश्वर हालेलुया जितना भी हालेलुया प्रतिकूल अवस्था हमारा जीवन भर में सामना करना पड़े तो वे प्रभु हमारा साथ रह करके हमें सुरक्षित रखने वाला परमेश्वर हालेलुया हमारा संकट के अवसर पर हमारा संग रह करके हमें हालेलुया संभालने वाला परमेश्वर हम धन्यवाद करते हैं प्रभु जी हालेलुया आपके संत लोग होंगे नहीं प्रभु जी आप संभाल के रखना प्रभु जी हालेलुया हमारे जीवन के हर एक जरूरत पूरा करना प्रभु जी हालेलुया किसी परिवार में हालेलुया प्रभु जी किसी प्रकार की आर्थिक समस्या न होने दे प्रभु हालेलुया प्रभु स्वर्ग के भंडार से आशीष और अनुग्रह देना परमेश्वर प्रभु जी हमारा स्वास्थ्य की हर एक हालेलुया हमारा लीडर्स के लिए प्रार्थना करते हैं प्रभु जी हालेलुया प्रभु जी हालेलुया प्रेस द लॉर्ड शामिल तो आसपास के लिए उनके परिवार के लिए प्रार्थना करते हैं प्रभु जी हमारे के जो पास परिवार के लिए प्रार्थना करते हैं प्रभु जी नोबल वर्ग परिवार के लिए प्रार्थना करते हैं प्रभु जी हमारा हर एग्जीक्यूटिव इस परिवार के लिए प्रार्थना करते हैं प्रभु जी हमारे सारे काउंसिल मेंबर्स के लिए प्रार्थना करते हैं प्रभु जी हमारे हर एक डिस्ट्रिक्ट पास्टर्स के लिए प्रार्थना करते हैं प्रभु जी हमारे सारे प्रभु के दास लोग हालेलुया प्रभु जी हालेलुया स्थानीय कलीसिया के प्रभु जी सदस्यों के लिए प्रार्थना करते हैं प्रभु जी हालेलुया प्रभु जी इस दिल्ली शहर के लिए प्रार्थना करते हैं प्रभु जितने भी लोग यहाँ पर रहता है जितने प्रभु के दास लोग यहाँ पर रहता है सबको आशीष अनुग्रह करना परमेश्वर हालेलुया जो वचन प्रभु जी आज हमें दिया है उस वचन के आधार पर हालेलुया आगे चलने के लिए हमें सहायता कर हालेलुया प्रभु जी हालेलुया बहुत हालेलुया मुसीबत हालेलुया जो परेशानी हमारे सामने आ जाएंगे हालेलुया हम सामने करना पड़ेगी प्रभु जी हालेलुया ऐसा परिस्थिति को देख करके पीछे मुड़ना नहीं हालेलुया हिम्मत के साथ जोश के साथ आगे चलने के लिए प्रभु जी हम सहायता कर हालेलुया हर एक विषय का प्रभु के हाथ में समर्पण करते प्रभु जी हालेलुया पूरे हालेलुया देश के लिए प्रार्थना करते प्रभु जी हर बीमार के अवस्था में चलने वाले लोगों के लिए प्रार्थना करते प्रभु जी जो परिवार दुख मुसीबत में है उनके लिए प्रार्थना करते प्रभु जी हर एक विषय का प्रभु जी आपके मेरे हाथों में समर्पण करते प्रभु जी हमारा प्रार्थना और बिंदी आपने सुनिए धन्यवाद प्रभु यीशु नासरी के नाम से मांगा वो सुन वर ग्रह पिता परमेश्वर आमीन 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 पिता परमेश्वर के आशीष पुत्र यीशु मसीह के अनुग्रह और पवित्र आत्मा के संगति और सौभाग्य अब से लेकर परमेश्वर के अब द्वारा आगमन तक आप हम सभी के साथ हमेशा के लिए होती रहेगी आमीन 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 बोलो प्रभु मसीह की जय बोलो प्रभु मसीह की जय बोलो प्रभु मसीह की जय हालेलुया 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 सबको परमेश्वर आशीष करे जय मसीह की।